السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, സാദാത്യങ്ങൾ, നേതാക്കന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മറ്റു ഇതര സംഘടന സുഹൃത്തുക്കളെ, ആമുഖങ്ങൾ കൂടുതൽ നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരെക്കാളും ഉപരി ബഹുമാന്യനായ കെ കെ നാസർ സാഹിബിന് അഭിവാദ്യങ്ങൾ എല്ലാം അർപ്പിക്കുകയാണ്. അത് അയാൾക്കും തിരി, എനിക്കും തിരി, കുറച്ച് പ്രവർത്തകർക്കും തിരി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സന്തോഷമുള്ളൊരു വേദിയിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ ദാരിമീസ് അസോസിയേഷൻ്റെ കീഴിൽ ചരിത്രപ്രസിദ്ധമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുമിച്ച് കൂടിയതിനേക്കാളും എത്രയോ പതിന്മടങ്ങ് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത് കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ സുഹൃത്ത് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധത്തിലുള്ള ഹൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടിനോടടുത്തു നിൽക്കുന്ന മഹിതമായ ഈ സംഘടന കഴിഞ്ഞുപോയ കാലത്തെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ പാതയിലൂടെയാണ് ഈ കാലം വരെ ഈ മഹിതമായ സംഘടന എത്തിയിട്ടുള്ളത്. കേരള ചരിത്രത്തിൽ എത്രയോ സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരുപാട് നന്മകൾ അവകാശപ്പെടാനുള്ള ഒരേ ഒരു സംഘടന, അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത ശൈഥില്യമല്ല സമാധാനമാണ് എന്നൊരു പ്രമേയം ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ ദാരിമീസ് ഉപയോഗിക്കാനുള്ള പശ്ചാത്തലം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമെല്ലാമായ തങ്ങൾ ഉസ്താദ് മഹാനവറുകളുടെ കുറഞ്ഞ സമയത്ത് ആ പ്രസംഗത്തിൽ ബൃഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന പ്രസംഗത്തിൽ ഇതിൻ്റെയൊക്കെ സംക്ഷിപ്തം സംസാരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ കാലം വരെയുള്ള സമസ്തയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മഹാന്മാരായ സാത്വികന്മാരായ മുഖ്ലിസുകളായ പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണ് ഈ മഹിതമായ സംഘടനയ്ക്ക് ഈ കാലം അത്രയും നേതൃത്വം നൽകിയിട്ടുള്ളത്. മഹാനായ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലം മുതൽക്ക് ഈ പരിശുദ്ധമായ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നത് സുവ്യക്തമാണ്. ഹിജ്റ അഞ്ചാം വർഷം കേരളത്തിൽ പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഹിജ്റ അഞ്ചാം വർഷം കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഹിജ്റ എട്ടാം വർഷമാണ് വിശുദ്ധമായ കഅബ ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ മക്കം ഫത്ഹാകുന്നത് ഹിജ്റ എട്ടാം വർഷമാണ്. ആ ഹിജ്റ എട്ടിൻ്റെ മുമ്പ് ഹിജ്റ അഞ്ചാം വർഷം കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ കേരളീയ മുസ്ലിമീങ്ങൾ യഥാർത്ഥമായ വിശുദ്ധമായ ദീൻ പുൽകാൻ മഹാഭാഗ്യം ലഭിച്ചവരാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. പുണ്യപ്രവാചകരുടെ കാലത്തും അതിൻ്റെ ശേഷവും വിശുദ്ധമായ ദീനിൻ്റെ പ്രചരണ രംഗങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പുത്തൻവാദികൾ വിവിധങ്ങളായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. റാഫിദിയാക്കൾ, ഖദിരിയാക്കൾ, ദഹിരിയാക്കൾ,
ഇങ്ങനെ പലരും ആ കാലഘട്ടങ്ങളിലും അതിന് ശേഷം വന്നിട്ടുണ്ട്. അങ്ങനെ പോന്നു വിശുദ്ധമായ ദീനിന്റെ ശരിയായ രൂപമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ മഹിതമായ സംഘടന 1926 രൂപീകൃതമായതിന്റെ ശേഷം ഒരുപാട് സംഘടനകളെ അതിജയിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നും ഇന്നും മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, ഖാദിയാനി, ചേകനൂർ, നിരീശ്വരവാദികൾ, വ്യാജ തൊരീഖത്തുകൾ, കള്ളശേഖന്മാർ, അടുത്ത കാലത്തായി ആനക്കാരും, അതോടുകൂടെ ശൈരിയാക്കളും എന്ന് പറഞ്ഞാൽ മുടിയന്മാർ എന്നതിൻ്റെ മലയാളം, ഇവരൊക്കെ അടുത്ത കാലങ്ങളായി ഈ സമുദ സമസ്തയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വെലങ്ങുതടി എന്നൊന്നും പറഞ്ഞ് അവരെ നമ്മൾ വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രയാസം സൃഷ്ടിക്കുന്നവർ, ജലദോഷം ഉണ്ടായാലും മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രയാസം ഉണ്ടാവുമല്ലോ. എന്നാലും അയാളെ സംഗതികളൊക്കെ കൃത്യമായിട്ട് നടക്കും, എന്നാലും ചെറിയൊരു പ്രയാസമാണെന്നർത്ഥം. 1960 സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട വണ്ടൂരിൽ മറവട്ട് കിടക്കുന്ന മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ, അള്ളാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, മഹാനവർകൾ ഈ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ചില തർക്കങ്ങൾ ഉണ്ടായി. തർക്കം എന്നല്ല, മസ്സലെ ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ മാറി നിന്നവർ ഈ അടുത്ത കാലത്തായി അതിൻ്റെ നേതാക്കന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ. തങ്ങളുടെ നേതൃത്വം ആളുകൾ അറിയുന്നില്ല. ഇന്നോട് ഫത്വ ചോദിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല. എൻ്റെ സംഘടനയുടെ ലേബലിൽ സ്ഥാപനങ്ങൾ അംഗീകരിക്കാൻ നാട്ടുകാർ മുന്നോട്ട് വരുന്നില്ല. എന്നാ രംഗപ്രവേശനം നടത്തി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി വന്നായിട്ടാണ് കലക്കിയാലും ശ്വാസം കിട്ടാതെ കുറച്ചെങ്കിലും മീന് മേപ്പെട്ടു പൊന്തുമ്പോൾ പിടിക്കാമെന്നും ചിലത് കൈപ്പടയിൽ ഒതുങ്ങുമെന്നും അദ്ദേഹം വ്യാമോഹിച്ചിട്ടുണ്ടാകാം. ഇത്തരത്തിലുള്ള സംഘടനകൾ പണ്ടുമുണ്ടായിട്ടുണ്ട്, എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രവർത്തനമാണ് അടുത്ത കാലങ്ങളിലായി ശുദ്ധീകരണത്തിൻ്റെ ബോർഡുമായി നാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ലേബലിൽ പ്രവർത്തിക്കുന്നവർ ഒത്തൊരുമയോടെ നിന്ന് ബിദ്അത്തിനെ പ്രതിരോധിക്കേണ്ട സമയമാണിത്. ബിദ്അത്തിനെ പ്രതിരോധിക്കേണ്ടതിൻ്റെ അതിന് പകരം സുന്നത്ത് ജമാഅത്തിൻ്റെ ലേബലിൽ പ്രവർത്തിക്കുന്നവർ പരസ്പരം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മഹാപാതകമാണ്. നമ്മൾക്കറിയാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അത് ജിന്ന് ഗ്രൂപ്പാണെങ്കിലും ജിന്നല്ലാത്തതാണെങ്കിലും വിസ്ഡം ഗ്രൂപ്പാണെങ്കിലും ഏത് പേരിൽ അറിയപ്പെട്ടാലും കേരളത്തിൻ്റെ മണ്ണിൽ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാതെ അവസാനത്തെ ആളിക്കത്തലിൽ ആടിയുലയുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ കോട്ടക്കലിൽ ഇവിഷയത്തിൽ മണിക്കൂറുകൾ നീണ്ടു നിന്നൊരു വിശദീകരണം ഈ ഉള്ളവൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ സത്യത്തിൽ ഇന്ന് വർത്തമാന കേരളത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ മുഴുവനും ഒന്നായിട്ടുണ്ട്. ഞങ്ങൾ ഐക്യത്തിലാണ്, ഞങ്ങൾ ഒത്തൊരുമയിലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോളൂ, ഞങ്ങൾ ഒന്നായിട്ടാണ്ട് ഇറങ്ങിയാൽ പലരും പലതുമായി പോകും എന്ന വീമ്പിളക്കുന്ന സംസാരങ്ങളും ലഘുലേഖകളും എഴുത്തുകളും നാടിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഐക്യത്തെ സംബന്ധിച്ച് സമുദായത്തോടെ നമുക്ക് ചിലത് പറയാനുണ്ട്. കേരളത്തിലെ മുജാഹിദുകൾ 10-15 വർഷമായി തൗഹീദിന്റെയും ഷിർക്കിന്റെയും പേരിൽ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം മുജാഹിദിന്റെ അഭിപ്രായം ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നാണ്. ഒരു വിഭാഗം മുജാഹിദിന്റെ അഭിപ്രായം ജിന്ന് ചികിത്സ നടത്താമെന്നാണ്. ഒരു വിഭാഗം മുജാഹിദിന്റെ അഭിപ്രായം ജിന്നെ രക്ഷിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ് എന്നാണ്. എന്നാൽ മറുഭാഗത്തിന്റെ വിശ്വാസം അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞവൻ ആ സ്പോട്ടിൽ ഇസ്ലാമിന്റെ ലേബലിൽ നിന്ന് പുറത്താണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൂട്ടർ വിശ്വാസപ്രകാരം മറുകൂട്ടൽ നരകത്തിലാണ്, ഇവരെ വിശ്വാസപ്രകാരം മറ്റോലും നരകത്തിലാണ്. അപ്പൊ ഇതിന്ന് രണ്ടും ഒഴിഞ്ഞു നിൽക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, വിസ്ഡം ഗ്രൂപ്പ് എന്നാണ് എൻ്റെ പേര്. അവര് പറഞ്ഞ് ഇവർ രണ്ടാളും നരകത്തിലാണ്, അപ്പോൾ രണ്ടാളും പറഞ്ഞ് വിസ്ഡം ഗ്രൂപ്പ് ഗ്രൂപ്പുകാരൻ നരകത്തിലാണ്, അപ്പൊ നമ്മൾ കരക്കത്ത് കയറുന്നതാണ് പറഞ്ഞ് എല്ലാവരും നരകത്തിലാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് ഐക്യ സമ്മേളനം കോഴിക്കോട് നടക്കുന്നത്. നമ്മളിതിൻ്റെ ഐക്യത്തെ സംബന്ധിച്ച് ഒരുപാട് ആലോചിച്ചു നോക്കി. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീവ്രവാദത്തിൻ്റെ പേരിൽ പലരെയും പിടിക്കപ്പെട്ടു. തൃക്കരിപ്പൂരിൽ നിന്ന് പിടിച്ചു, പെരിങ്ങത്തൂരിൽ നിന്ന് പിടിച്ചു, കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ നിന്ന് പിടിച്ചു, തിരുവനന്തപുരം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചു. ആ പിടിക്കപ്പെട്ടവർ മുഴുവനും
മുജാഹിദിന്റെ നേതാക്കന്മാരോ അനുബാധികളോ പ്രസ്ഥാന ബന്ധുക്കളോ ആയിരുന്നു. ആരോപണമല്ല, യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ പിടിക്കപ്പെട്ട 30 ആളുകളിൽ ഒരാൾ പോലും ഒരു ഇനീഷ്യലിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സുന്നിയുടെ കൂട്ടത്തിലും നമ്മൾ ആരും കണ്ടിട്ടില്ല. കണ്ടോലുണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. ഈ 30 ആളുകൾ മുജാഹിദിന്റെ ആളുകളാണ്. അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി മുജാഹിദിന്റെ നേതാക്കന്മാർക്കിടയിൽ ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞ് ഇങ്ങനെ പരസ്പരം തല്ലിയാൽ, നമ്മളെ മുഴുവനും സലഫിയത്തിന്റെ പേരിൽ ഭീകരവാദികളായി ചിത്രീകരിച്ചാൽ അതുകൊണ്ട് വലിയ വിപത്തുണ്ടായി തീരും. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ ഒന്നിക്കലാണ് നല്ലത്. അങ്ങനെ ആശയമൊന്നിക്കാതെ ആമാശയത്തിൽ മാത്രം ഒന്നിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 18 വിഷയങ്ങൾ, അടിസ്ഥാനപരമായ 18 വിഷയങ്ങളിൽ ഇരു മുജാഹിദുകൾ തമ്മിൽ പരസ്പരം തച്ചതാണ്. അടിസ്ഥാനപരമായ 18 വിഷയങ്ങൾ, ശാഖാപരം ഫുറൂഇയായ വിഷയങ്ങൾ അതിന്റെ പുറമെയാണ്. ഇത് ഞാൻ എന്റെ വക പറയുന്നതല്ല, മുജാഹിദിന്റെ സമുന്നതനായ നേതാവ് ആ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. സമയ ചുരുക്കം കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ പരാമർശിക്കാനുള്ളത് കൊണ്ട് വേഗത്തിൽ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്തേ അദ്ദേഹം പറഞ്ഞത്? ഇതൊന്ന് താത്തി തരോ അതിന്റെ ഓപ്പറേറ്ററോടെ. ഇതിൻ്റെ നീളണ്ടത് മനുഷ്യന്മാരെല്ലാവരും ഒരേ മാതിരിയാവില്ലല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 18 വിഷയങ്ങൾ അടിസ്ഥാനപരമായ വിഷയത്തിൽ തർക്കമുണ്ട്. ഈ 18 വിഷയങ്ങൾ അടിസ്ഥാനപരമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായിട്ട് പറയുകയാണ്. കഴിഞ്ഞുപോയ കാലത്തെ അൽഇസ്ലാഹ് മാസിക അതുപോലെ മറ്റുള്ള മാസികകളൊക്കെ ജീവിക്കുന്ന തെളിവുകളാണ്. മടവൂരികൾ എങ്ങനെ കേന്നമുമായി ഐക്യപ്പെടും, ഇത് 2005 മെയ് മാസം പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസികയാണ്. അന്ന് അവരിതിൽ എഴുതിയതെന്താ? മടവൂരികൾ എങ്ങനെ കേന്നമുമായി ഐക്യപ്പെടും. എന്താണ് അതിന്റെ ശരഹ്? ഞാനൊന്ന് വായിക്കാം. ആശയപരമായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ പരസ്പരം വേർപിരിഞ്ഞ മുജാഹിദുകൾ തമ്മിൽ ഒന്ന് ഐക്യപ്പെടാനിട്ട് പലർക്കും ഉറക്കം കിട്ടുന്നില്ല. നീന്തലറിയാത്തവൻ വെള്ളത്തിൽ ചാടിയതുപോലെ ഇടയ്ക്കിടെ മുങ്ങിപ്പൊങ്ങി ശ്വാസം കിട്ടുമ്പോൾ ഐക്യമെന്ന് നിലവിളിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. പ്രസ്ഥാനത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ശേഷം മടവൂരും കൂട്ടരും കെഎൻഎം നേതാക്കന്മാർക്കെതിരിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? പരിശോധിക്കേണ്ട വിഷയമാണ്. ഉണ്ടെങ്കിൽ മടവൂരും കൂട്ടരും എങ്ങനെ കെഎൻഎമ്മുമായി ഐക്യപ്പെടും? ഇത് 2005 ഇസ്ലാഹിൽ അവർ എഴുതിയതാണ്. ഇനി ആദർശത്തിൽ യോജിക്കാതെ സംഘടനാ ലയനം എളുപ്പമല്ല. എ.പി. അബ്ദുൽ ഖാദർ മൗലവി. ഇങ്ങനെ ഒരുപാട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത്തരത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഒരുപാട് പരസ്പരം മറക്കാനും പൊറുക്കാനും കഴിയാത്ത ആദർശപരമായ വ്യതിയാനങ്ങൾ നടന്നു. 18 വിഷയങ്ങളിൽ ഒന്നിനു പോലും തീരുമാനമാക്കിയിട്ടില്ല. 18 പോട്ടെ, 15 പോട്ടെ, 10 പോകട്ടെ, ഏതെങ്കിലും ഒന്നിനെങ്കിലും പരസ്പരം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒന്നുക്ക് മടവൂരും കൂട്ടരും മാപ്പാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേന്നമും മാപ്പാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന തീരുമാനമാണ് ഞങ്ങൾ എടുത്തത് എന്ന് പറഞ്ഞ് സമുദായത്തെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ഐക്യത്തിൽ ഒരു ചുരുക്കുണ്ട്. ഇനി ഇതുപോലെ അലക്കിമ്പാന്ത് ചോദിച്ചൂട്ടിയ മാതിരി ഒരിക്കലും യോജിക്കണില്ല, കൽപ്പിയുണ്ട് യോജിപ്പില്ല. ഇത് ഞാൻ പറയല്ല, മുജാഹിദിന്റെ നേതാക്കന്മാർ തന്നെ പറയും. സമയ ചുരുക്കം കൊണ്ട് ഞാൻ ആ ഭാഗത്ത് കടക്കുന്നില്ല. ഈ ഐക്യം ജൂതന്മാരുടെ ഐക്യമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് മുജാഹിദിന്റെ അന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ പ്രമുഖനായ ഹുസൈൻ സലഫിയാണ്. അദ്ദേഹം ആ കാര്യം തുറന്നു പറയട്ടെ. പക്ഷെ പൂതി ഉണ്ടായിട്ട് പൂതികളിലൊക്കെ നടക്കുകയാണെങ്കിൽ ദുന്യാവാക തകിടം മറിയില്ലേ? പൂതി നമുക്ക് പലർക്കും പല ജാതി പൂതി ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ല. അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമല്ലോ. ഐക്യപ്പെടണമെങ്കിൽ ഐക്യത്തിന് യോജിക്കണ മാനദണ്ഡങ്ങളും കൂടി നടക്കണ്ടേ? ഐക്യം
ചായ കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് ബിരിയാണിയും കഴിച്ച് പിരിഞ്ഞു പോയാൽ ഐക്യമാവില്ലല്ലോ. അതുകൊണ്ട് പള്ളറിന്നല്ലാതെ അതുകൊണ്ട് ഐക്യം ഉണ്ടാവൂല. ബിരിയാണി തിന്നാല് ചായ കുടിച്ചാൽ ദാഹം മാറും. ഐക്യാകണമെങ്കിൽ ആശയങ്ങൾ തമ്മിൽ യോജിക്കണം. മടവൂരും കൂട്ടൊരു ഇസ്ലാം എന്ന് പുറത്താന്നാണ് കെ എൻ എമ്മിന്റെ വിശ്വാസം. കെ എൻ എം ഇസ്ലാം എന്ന് പുറത്താന്ന മടവൂരിന്റെ വിശ്വാസം. ഇവർ രണ്ടാണ് എങ്ങനെ ഈ യോജിക്കല്. അങ്ങനെ യോജിക്കണമെങ്കിൽ ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ തീരുമാനം ഉണ്ടാക്കിയ നാട്ടുകാരറിയണം. കാരണം റോഡിന്റെ സൈഡും വന്നാണ് ഇവർ രണ്ടു കൂട്ടരും തച്ചത് 15 കൊല്ലം. അതിന് അടുക്കളയിൽ പോയിട്ട് തീരുമാനമാക്കിയ നാട്ടുകാരറിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇന്ന തീരുമാനമാക്കിയെന്ന് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എവിടെയെങ്കിലും പറഞ്ഞാൽ അപ്പൊ നമ്മളെ പ്രസംഗത്തിന്റെ മാറ്റർ ഒന്ന് മാറും. അത് ജൂതന്റെ ഐക്യമാണ്. അപ്പൊ ഇങ്ങനെ ആശയങ്ങൾ യോജിക്കാതെ ചോറും വെച്ച് വിരിയണത് ഇത് ജൂതന്റെ ഐക്യമാണ്, അതൊരു ഇസ്ലാമിന്റെ ഐക്യമല്ലെന്നാണ് മുജാഹിദിന്റെ മറ്റേ നേതാവ് ഹുസൈൻ സലഫി പറയുന്നത്. അത് ജൂതന്റെ ഐക്യമാണ്, ജൂതന്മാർക്കിടയിലുള്ള ഐക്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. കേട്ടില്ലേ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത്, വതഹ്സബുഹും ജമീആ, അവരെ കുറിച്ച് നീ ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കും. വഖുലൂബുഹും ശത്താ, അവരുടെ കൽബുകളൊക്കെ വേറെ വേറെ. അപ്പോ നാട്ടുകാർ കാണുമ്പോ അവർ ഒന്നിച്ചതാണ്, ഒരു വലിയ ഐക്യത്തിലാണ് എന്ന് തോന്നും. ഇത് സംഘടനാപരമായ ലേനമാണെന്ന് തോന്നും. പക്ഷേ അവരുടെ കൽബുകൾ തമ്മിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. ഇത് ജൂതന്റെ ഐക്യമാണ്, ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ഐക്യമല്ല. കൽബൊന്നിക്കാതെ എന്തൊന്നിക്കലാണോ? അതന്നെ ഞമ്മക്കും ചോദിക്കാനുള്ളത്. വിശ്വാസങ്ങളും കൽബും ഒന്നിക്കാതെ നാട്ടുകാരെ പറ്റിക്കാനുള്ള ഐക്യം എന്തൊരൈക്യാണ്? നമ്മൾ ചോദിക്കണത് മൂപ്പര് ചോദിക്കാണെന്ന് മാത്രം. കൽബിൽ വ്യത്യാസം വരാതെ എന്തൈക്യമാണ്? അതന്നെ ഞമ്മക്കും ചോദിക്കാനുള്ളത്. അപ്പൊ കൽബിലുള്ള തർക്കങ്ങളൊക്കെ മാറ്റി വിശ്വാസങ്ങൾ യോജിച്ച് എല്ലാ തർക്കങ്ങളും തീർത്തതിന് ശേഷം ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയുകയാണെങ്കിൽ മാന്യത ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ജൂതന്റെ ഐക്യം അങ്ങനെയാണ്, കണ്ടാത്തൊന്നും ഒറ്റക്കെട്ടാണ്. പക്ഷേ അവർക്കിടയിൽ പോലും ഐക്യമില്ലല്ലോ. ഐക്യം വേണമെന്ന് പറയുന്നവർക്കിടയിൽ പോലും ഒരൈക്യമില്ലല്ലോ. ഈ രൂപത്തിൽ വ്യക്തമായി ഹുസൈൻ സലഫി അടക്കമുള്ള വിസ്ഡം ഗ്രൂപ്പുകാരായ ആളുകൾ സജീവമായി രംഗപ്രവേശനം നടത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഈ ഐക്യ സമ്മേളനം നടക്കുന്നു. നമ്മളൊക്കെ വിചാരിച്ചു ഏതായാലും ഐക്യ സമ്മേളനം നടക്കുമ്പോ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഞങ്ങൾ ഇന്ന വിഷയത്തിലൊക്കെ തർക്കത്തിലായിരുന്നു, പരസ്പര ബന്ധവൈരികളായിരുന്നു, ഞങ്ങൾ വലിയ തർക്കത്തിലായിരുന്നു, അടിപിടിയിലായിരുന്നു. നമ്പർ 1 തർക്കം ഞങ്ങൾ ഇന്ന തീരുമാനം ഉണ്ടാക്കി, നമ്പർ 2 തർക്കം ഞങ്ങൾ ഇന്ന തീരുമാനം ഉണ്ടാക്കി എന്ന് പറയുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ സ്വാഗതം മുതൽ നന്ദി വരെയുള്ള പ്രസംഗങ്ങളിൽ മുഴുവനും സുന്നികളെ കുതിരാക്കാനും സുന്നികളെ കരിവാരിത്തേക്കാനും മാത്രമാണ് അവരെ സമയം കണ്ടെത്തിയത്. ഞാനിപ്പോ അന്ന് ഒഴിവുണ്ടായിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ തീരുമാനമൊക്കെ പാട് എഴുതിയിട്ടൊരു മസ്ലഹത്തിലെത്താൻ സമയം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാ പിന്നെ പറയുന്ന നമ്മൾ കരുതിയത്. ഈ നിമിഷം വരെ അവരാ വിഷയം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ സമ്മേളനം നടന്നു, അതുമായി ബന്ധപ്പെട്ടവർ പത്രസമ്മേളനം വിളിച്ചു. ഇവര് പ്രസിഡന്റാണെന്ന് അവകാശപ്പെടുന്ന ടി പി അബ്ദുള്ള കോയമദിനിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം വിളിച്ചു. ആ പത്രസമ്മേളനത്തിൽ ടി പി പച്ചക്കളവ് പറഞ്ഞു, വലിയ നുണ. ആ വലിയ കളവ് മീഡിയ ചാനലുകാരോട് അവർ പറയുകയും ചെയ്തു, അവർ ഏറ്റുപിടിക്കുകയും ചെയ്തു. എന്താണ് ആ കളവ്? അത് പത്രസമ്മേളനം കേൾക്കുമ്പോൾ അങ്ങക്ക് മനസ്സിലാവും. 14 വർഷം ഇരുചേരിയിൽ നിലകൊണ്ട മടവൂർ മദനി ഗ്രൂപ്പുകൾ സംയുക്ത നേതൃയോഗം ചേർന്നാണ് ലയന തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. നിങ്ങളോട് ഈ ലയനം അറിയിക്കുക, യോജിപ്പ് അറിയിക്കുക, ഈ ഐക്യം അറിയിക്കുക. 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ ഒരു മഹാസംഗമം ചേരുന്നു. ആ മഹാസംഗമത്തിൽ ഇതൊക്കെ പറയുന്ന നമ്മൾ കരുതി, നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും കണ്ണ് തുറന്നു നമ്മൾ കാത്തു. പക്ഷെ ആ കാത്തു നിൽക്കൽ വൃഥാവിലായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. 18 വിഷയങ്ങളിൽ ഇരു സംഘടനകളും തമ്മിലുണ്ടായിരുന്ന ആദർശ ഭിന്നത പരിഹരിച്ചു കഴിഞ്ഞു. ഇല്ല, പച്ചക്കളവാണ് ആ പറഞ്ഞത്. 18 വിഷയങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന വിഷയങ്ങളിൽ ഒന്നിനു പോലും മാന്യമായ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ബന്ധപ്പെട്ട പല നേതാക്കന്മാരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അതാണ്. ഇന്ന വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ തർക്കത്തിലാണല്ലോ, എന്തേ തീരുമാനം ഉണ്ടാക്കിയത്? ഇങ്ങനെ കയ്യാണ് മലർത്തി, ദ്വാരക്കാനല്ല അറിയില്ലാന്ന് എഴുതിയിട്ട് ഒരാൾക്കും ഒന്നിനു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവര് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളെല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കി. അണികളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതായും നേതാക്കൾ വിശദീകരിച്ചു. രണ്ട് സംഘടനയും നേരിട്ട് തന്നെ ആ പ്രശ്നങ്ങളെ പഠിച്ച് മനസ്സിലാക്കി തിരുത്തി സുതിഞ്ചിതമായ തീരുമാനം. അദ്ദേഹം പറഞ്ഞത്
രണ്ട് സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇരുന്ന് പഠിച്ച് തിരുത്തി. ഏറ്റവും വലിയ കളവാണ്, ഇരുന്നിട്ടുണ്ടാവൂല, പഠിച്ചിട്ടുമില്ല, തിരുത്തി കിട്ടിയില്ല. പച്ചകളവയാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അങ്ങനെ തിരുത്തിയെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിൽ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ ഇന്നെന്ന കാര്യങ്ങൾ ഞങ്ങൾ തിരുത്തി എന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം ആർജവം കാണിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കറിയാം, ആദർശപരമായ പാപ്പരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്തിഖാമയുടെ SKSSFന്റെ ആദർശ വിങ്ങായ ഇസ്തിഖാമയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലും മുഖാമുഖങ്ങൾക്ക് മുമ്പിലും ആദർശ പ്രഭാഷണങ്ങൾക്ക് മുമ്പിലും നിക്കക്കള്ളിയില്ലാത്ത വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ പറയാൻ തുടങ്ങിയത്. ഏതായാലിരിക്കട്ടെ, ആദർശപരമായ വിഷയങ്ങളിൽ വലിയ അപാകതകൾ സംഭവിച്ചു, വലിയ അപജയങ്ങൾ സംഭവിച്ചു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും ഒരു കാലത്തും ഒരാളുകളും കൊടുക്കാത്ത പട്ടപൂജ്യം വട്ടപൂജ്യമാർക്ക് ലഭിക്കുന്ന വലിയ വലിയ വ്യാഖ്യാനങ്ങൾ ഇവർ നൽകി. അതിൽപ്പെട്ടൊരു വ്യാഖ്യാനമാണ്, നമ്മൾ യഥാർത്ഥ സുന്നിയാകണമെങ്കിൽ, നമ്മൾ യഥാർത്ഥ മുസ്ലിമാകണമെങ്കിൽ എന്ത് ചെയ്യണം? നബി ജീവിച്ചതുപോലെ ജീവിക്കണം. അതുകൊണ്ട് നബി ജീവിച്ചതുപോലെ ജീവിക്കാൻ എന്ത് ചെയ്യണം? നബി ജീവിച്ച നാട്ടിൽ ജീവിക്കണം. എവിടെ നബി ജീവിച്ചത്? മരുഭൂമിയിലാണ്. നമ്മളിപ്പോ ഇവിടെ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിന്റെ കോലെന്താ? ഇവിടെ മലകളുണ്ട്, ഇവിടെ പർവ്വതങ്ങളുണ്ട്, കാടുണ്ട്, മേടുകളുണ്ട്, ജലാശയങ്ങളുണ്ട്, പുഴകളുണ്ട്, തോടുണ്ട്, പച്ചപ്പുണ്ട്. അപ്പൊ ഇങ്ങനത്തെ നാട്ടിൽ ജീവിച്ചാൽ നമ്മൾക്ക് ഒറിജിനൽ നബി ജീവിച്ച സുന്നത്ത് കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യണം? നബി ജീവിച്ച നാട്ടിക്ക് പോകണം. അതേതാണ്? അത് മരുഭൂമിയാണ്. ഒന്നുക്ക് മക്കത്തുക്ക് പോകണം, അല്ലെങ്കിൽ മദീനത്തുക്ക് പോകണം. എന്തിന്? ഹജ്ജിനും സിയാറത്തിനും ഉംറക്കും ഒന്നുമല്ല നബി ജീവിച്ചതുപോലെ ജീവിക്കാൻ. അല്ലെങ്കിൽ യമനിലേക്ക് പോകണം, അല്ലെങ്കിൽ സിറിയയിലേക്ക് പോകണം, എവിടേക്കെങ്കിലും പോകണം. എന്നിട്ട് അവിടെ ജീവിച്ചാലേ നബി ജീവിച്ച മാതിരിയാകുള്ളൂ. അതുപോലെ വാഹനത്തിൽ കയറാൻ പറ്റൂല, ബസ്സില്. അത് ബിദ്അത്താണ്. അന്ത് കാരണം നബി ബസ്സിൽ കയറിയിട്ടില്ല. കാറിലോ തീരെ പോകാൻ പറ്റൂല. അതെന്ത്? നബി കാറിൽ പോയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നബി കയറിയ വണ്ടിമേ കയറണം. അതേതാ വണ്ടി? അത് ഒട്ടകാണ്. അപ്പൊ നമ്മൾ കേരളത്തിൽ ഒട്ടകത്തിൽ യാത്ര ചെയ്തൂടെ? നിർവാഹമില്ല. മൃഗശാലയിലൊക്കെ പോയാൽ പൂതി തീരാ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നല്ലാതെ യാത്ര ചെയ്യാൻ നിർവാഹമില്ല. അപ്പൊ നബി യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യണമെങ്കിൽ ഈ പിന്നെ യമനിലേക്ക് പോകണം, സിറിയയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ഈ പ്രസംഗം തരിപ്പിൽ കയറിയ പലരും യമനിലേക്ക് യാത്രയായി. എന്നിട്ട് നബി യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യാൻ ഈ നിലക്ക് അതിരുവിട്ട വ്യാഖ്യാനങ്ങൾ, ഈ നിലക്ക് പാടില്ലാത്ത തരത്തിലുള്ള അമിതമായ വായനകൾ മുജാഹിദിന്റെ നേതാക്കന്മാർ ശംസുദ്ദീൻ പാലത്ത് അടക്കമുള്ള ആളുകളിൽ നിന്നുണ്ടായി. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചരിത്രം പരിധി നോക്കുമ്പോൾ യമനിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇവരൊക്കെ പെടുമ്പോൾ യമനൊക്കെ അങ്ങോട്ട് പോവാ. വരക്കൽ മുല്ലക്കോ തങ്ങളുടെ മുൻഗാമികൾ യമനിൽ നിന്ന് ഇങ്ങോട്ട് വന്നോലാണ്. ശംസുലുലമയുടെ മുൻഗാമികൾ യമനിൽ നിന്ന് ഇങ്ങോട്ട് വന്നോലാണ്. സാദാത്യങ്ങളിൽ പലരുടെയും മുൻ തലമുറക്കാർ യമനിൽ നിന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ യമനിലെ വിശുദ്ധമായ ദീൻ പാരമ്പര്യമായി കിട്ടിയ മണ്ണാണ് കേരളത്തിന്റെ മണ്ണ്. അപ്പൊ ഇവിടുന്ന് പല ആളുകളും യമനിക്ക് അങ്ങോട്ട് പോവുകയാണ്. എന്റെ സംഗതി, യമനിൽ നിങ്ങോട്ട് വന്നവരിലുള്ള വിശുദ്ധമായ ദീനും തസവൂഫും അവർ തസിക്കിയതും കാണാൻ ഇവരിൽ പലർക്കും സാധ്യമായില്ല. അങ്ങനെ അതിരുവിട്ട് പറഞ്ഞു പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ ഒരാൾ പറഞ്ഞു, ഡോക്ടർമാരെ സമീപിക്കൽ ശിർക്കാണ്. ഒരു ഉളുപ്പു ചലിച്ചു. ഡോക്ടർമാരെ സമീപിക്കൽ ശിർക്കാണ്. എന്താ കാരണം? അല്ലല്ലാത്തവരോട് സഹായം ചോദിച്ചില്ലേ? ഡോക്ടറെ എന്റെ പെണ്ണുങ്ങൾക്ക് പള്ളേണ്ട്, പ്രസവിക്കാനായിക്കണ്, വേണ്ടത് ചെയ്യണേന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നരകത്തു പോകും. ശിർക്ക് ചെയ്തു, കൊടിയ ശിർക്ക് ചെയ്തു, അല്ലല്ലാത്തവരോട് സഹായം ചോദിച്ചു. ഞാൻ പറയല്ല, ഒരു മുജാഹിദിന്റെ കുളിയണ്ടർ പ്രസംഗിക്കണ കേക്കിങ്ങള്. 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? ആരാ ചെകുത്താന്മാർ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെ സംബന്ധിച്ചാണ്. അതുപോലെ തീരുമാനമാക്കിക്കോട്ടെ, നമ്മളിൽ ഇടപെടണില്ല. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. അപ്പൊ പഴയ ചോദ്യമല്ലാന്ന് മനസ്സിലായി, പുതിയ സംഗതിയാണ്. പഴയതല്ല, ഒരു പുതിയൊരു ചോദ്യമാണ് മൂപ്പര് സദസ്സിനോട് ചോദിക്കുന്നത്. പണ്ടത്തതല്ല എന്നർത്ഥം. എന്താണ് ആ പുതിയ ചോദ്യം? മൂപ്പര് ചോദിക്കട്ടെ. നമ്മൾ ശിർക്കിനെതിരല്ലേ? ഒരു സംശയം, ഞങ്ങൾ മാത്രം, ഞങ്ങളൊക്കെ ശിർക്കിനെതിരെ തന്നെ. നിങ്ങൾ നാലാൾക്കാർ മാത്രം ശിർക്കിനെതിരെ. ഞങ്ങൾ ശിർക്ക് കൊട്ടയെ കൊണ്ടുവരുന്നതാണ്, ഇങ്ങനെ ഗോഡൌണിൽ കൊണ്ടുവരുന്നതാണ്, ഇങ്ങനെ ഹോൾസെയിലും റീറ്റെയിലായിട്ടും വിൽക്കണമല്ലോ. ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളൊക്കെ ശിർക്കിനെതിരെ തന്നെയാണ്. അതിന് ശിർക്കെന്താന്ന് ആദ്യം പഠിക്കണം.
തൊട്ടതും തോണ്ടിയതും മുഴുവൻ ചിർക്കാണെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ വഴിതെറ്റിച്ച് ഈ പെയിന്റിംഗാർ ഒഴിവാക്കിയ ബ്രഷ് പോലത്തെ കൂസം താടി വെച്ച് നടന്ന് മുഴുവൻ ആളുകളെയും ചിർക്കിന്റെയും ബുദ്ധിത്തിന്റെയും പേരിൽ നരകത്തിലേക്ക് തള്ളിയാൽ ഇതൊന്നും മനസ്സിലാവൂല. അതിന് ചിർക്കെന്താണ് ബുദ്ധിത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ മാത്രം ചിർക്കിനെതിരും ഞങ്ങളൊക്കെ ചിർക്ക് കച്ചവടം ചെയ്യണോലാണെന്നാ നിങ്ങളിത് പറയട്ടെ, ബാക്കി ഞാൻ സൗകര്യം പോലെ പറയാം. അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? ഒരു സംശയവുമില്ല, ബാക്കി പറയും. എങ്കിൽ എന്റെ വിചാരം ഖുർആൻ ഹദീസൊന്നുമല്ല, ഇജ്മാഉ ഖിയാസും അല്ല, മൂപ്പരെ വിചാര മൂപ്പര് പറയണത്. അങ്ങനെ ഒരു മൗലിയാർ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കേണ്ടത്, ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പ്രസംഗിച്ചാൽ മര്യാദ നിങ്ങൾ എന്നെ നാട്ടിലേക്ക് വിടൂലല്ലോ. അപ്പൊ ഞാൻ പ്രസംഗിക്കേണ്ടതെന്നാ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, ഹദീസ് ഇങ്ങനെ പറഞ്ഞു, ഇജ്മായിൽ ഇങ്ങനെയുള്ളത്, ഖിയാസിൽ ഇങ്ങനെയുള്ളത്, ഇമാമിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാ പറയേണ്ടത്? അത് കേൾക്കണോർക്കും അന്തല്ല, പറയണ തീരെ അന്തല്ല, പിന്നെ അങ്ങനല്ല അവൻ അങ്ങനെ പറയണു. ആ എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി, പോരാ അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കണ്ടങ്ങള് ശിർക്ക് മാത്രല്ല, കൊടിയ ശിർക്ക്, നമ്മളതിനെ നിർവചനം തപ്പിടിക്കാനും വരെ കണ്ടില്ല. കൊടിയ ശിർക്ക്, തനിച്ച ശിർക്ക്, ഉണങ്ങിയ ശിർക്ക്, പച്ച ശിർക്ക്, തനിച്ച ശിർക്ക്, അതിപ്പോ ഇവിടെ അടുത്ത കാലത്തുണ്ടായ ശിർക്കിനെ ഒരു വകുപ്പുകളാണ്, ഓരോരു നൗഹകളാണ് അതൊക്കെ. അപ്പൊ ഡോക്ടറെ സമീപിച്ച് എന്റെ ഭാര്യ പ്രസവിക്കണമെങ്കിൽ ഡോക്ടറെയും കൂടെ ഒരു സഹായം ആവശ്യമുണ്ടെന്നൊരാൾ വിശ്വസിച്ചാൽ അത് കൊടിയ ശിർക്കാണ്. ഇത് എന്തെങ്കിലും ഇങ്ങനെ സബ്കുലിസാനായിട്ട് പറഞ്ഞു എന്നല്ല, ബാക്കി അതിന്റെ വിശദീകരണം മൂപ്പര് പറയട്ടെ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അങ്ങനെ പ്രസംഗിക്കണ ആള് പറയണ്ടേ? അങ്ങനല്ലല്ലോ പറയേണ്ടത്, എനിക്കിങ്ങനെ തോന്നിയത്, ഇങ്ങനെ നിങ്ങൾ എങ്ങനെങ്കിലും വിശ്വസിച്ചോളി എന്നല്ല പറയേണ്ടത്, എനിക്കിങ്ങനെ തോന്നിയത് ഇന്ന അടിസ്ഥാനത്തിലാണ്, ഇന്ന നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചോളണം. അങ്ങനെയാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ പറയേണ്ടത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല, കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. കണ്ടോങ്ങള്, ഇയാളെ നാട് ഏതാന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇങ്ങനെ വന്നാൽ ഇവിടെ സ്വർഗത്തേക്ക് എത്ര ആളാണ്ടാവുക? ഡോക്ടർമാരെടുത്ത് ചെന്നിട്ട് എനിക്ക് രോഗമാണ്, ഇന്നൊന്ന് സഹായിക്കണം, എനിക്കൊന്ന് മരുന്ന് തരണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആളുകൾ മുഴുവനും നരകത്തിലാണെങ്കിൽ, ചുരുക്ക് ചെയ്തവരാണെങ്കിൽ സ്വർഗത്തേക്ക് ഇവിടുന്ന് ആരാണ്ടാവുക? നിങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരോ, നിങ്ങൾക്ക് പേടിയാവൂലേ? സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ വിചാരിച്ചത്? കെ എൻ എമ്മിന്റെ ഓഫീസിന്റെ മാർ നാല് മൂലുള്ള റൂമാന്നിട്ട് എഴുതി ഞങ്ങള്. സ്വർഗം എന്ന് പറഞ്ഞാൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്. അങ്ങനെ ഖുർആൻ പറഞ്ഞ സ്വർഗം, നിങ്ങൾ പറഞ്ഞ സ്വർഗം ഏതാ നമുക്കറിയില്ല. അപ്പോ ഡോക്ടർമാരെ സമീപിക്കുന്നവർ പോലും ശിർക്ക് ചെയ്യുന്നു എന്ന്, അതാ ഞാൻ പറഞ്ഞത്, ഖുർആനിന്റെയും ഹദീസിന്റെയും വിഷയങ്ങളിൽ അമിതമായ വായനയും സ്വന്തമായ വ്യാഖ്യാനങ്ങളും. അവനാണ് തോന്നിയത് ഇങ്ങനെ പറയാ, എന്നിട്ട് പറ ഇച്ചിങ്ങനെ തോന്നിയത്, എന്നിട്ട് പാരമ്പര്യമായി വിശ്വസിക്കുന്ന സുന്നികൾക്കെതിരെ ശിർക്കാരോപണം നടത്തുക. നമ്മളെ സംബന്ധിച്ച് ഖുറാഫിയാൾ എന്ന് പറയാ, ഖുറാഫത്ത് ചെയ്യണോരെന്ന് പറയാ. അടുത്ത കാലങ്ങളിൽ മുജാഹിദിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുറാഫത്തുകളൊക്കെ നമ്മൾ കേട്ടാൽ നമ്മളെ കന്തം വിട്ടുപോകും. ചെറിയൊരു ഉദാഹരണം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സുന്നികളെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം, ഖുറാഫികൾ എന്ന ദുരാരോപണം അപകടകരമാണ്, അതീവ ഗുരുതരമാണ്. കാരണം ആരോപണം ആരോപിക്കുമ്പോൾ അവനാന്റെ വിശ്വാസങ്ങളെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. എത്രത്തോളം നേരങ്ങള് മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു മുജാഹിദിന്റെ കുടുംബം, പാരമ്പര്യമായിട്ട് അവർ മുജാഹിദുകളാണ്, ഇന്നും അവർ മുജാഹിദുകളാണ്. ആ കുടുംബത്തിൽ അഫ്ദലുലമ പാസായ ഒന്നിലധികം ആളുകളുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് രോഗമുണ്ടായി. രോഗമുണ്ടായപ്പോൾ ഡോക്ടറെ അടുത്തേക്കല്ല പോയത്, ജിന്നി ചികിത്സാരുടെ അടുത്ത് പോയി. അങ്ങനെ ജിന്നി ചികിത്സ ആരംഭിച്ചു. അയാൾ ചികിത്സിക്കുന്ന സമയത്ത് ആയത്തിങ്ങനെ ഓതി, ഞാൻ എന്റെ വക ഒരു ലഫ്ദും കൂട്ടി പറഞ്ഞില്ല മൗലവി, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരും. അങ്ങനെ ഖുർആൻ ആയത്ത് ഓതി ഇങ്ങനെ ചികിത്സപ്പോ പള്ളന്റെ ഉള്ളിൽ നിന്ന് ജിന്നിങ്ങനെ മോയച്ച് മോയച്ച് ഇങ്ങനെ മേപ്പെട്ട് വന്നു. അങ്ങനെ മേപ്പെട്ട് വന്നു വന്ന് കൊല്ലിന്റെ അടുത്തേക്ക് എത്തി. അവിടുന്ന് ജിന്നി മേപ്പെട്ട് പൊന്തി കൊല്ലിയിലെത്തി. ആ കൊല്ലിയിലെത്തിയപ്പോഴാണ് ഈ മന്ത്രിക്കണാക്ക് ഫോം വന്ന്. ഇയാള് ഫോം വിളിക്കാൻ പോയപ്പോ ജില്ലി കൊല്ലി കുടുങ്ങി. ഞാൻ എന്റെ വക ഒരു ഹറഫും കൂട്ടിയിട്ടില്ല, ഞമ്മക്ക് അതിന്റെ പണിയില്ല. അയാൾ എന്നെ പറയട്ടെ, എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്, വേദനയോടുകൂടെ തന്നെയാണ്. അയിലാറ വലിയ സങ്കടത്തിലാണ് ഞങ്ങളെ കേൾക്കുന്നത്.
കാരണം നിങ്ങളുടെ ഭരണം നിങ്ങൾക്ക് അത്ര വേദനയുണ്ടെങ്കിൽ ഞാൻ കേൾക്കണേ ഞങ്ങൾക്കും സങ്കടമുണ്ട്, കാരണം ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളിവിടെ പ്രവർത്തിക്കണേ. എന്റെ ഹൃദയം തൊട്ട് മനസ്സുതൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ മൂർത്തായിൽ കൈയേക്കാൻ പൂതിയുണ്ട്, ഞങ്ങൾ കൈ വെക്കണില്ല. അയിലേറെ വിഷമത്തില്ല, ഞങ്ങൾ നിങ്ങൾ പറയാൻ പോണ കാര്യം ഞങ്ങൾ കേൾക്കണം. എന്താ കാര്യം നിങ്ങൾ പറയും? പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുകൾപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. പുകൾപ്പെട്ട ഇസ്ലാഹി കുടുംബം, സുന്നി കുടുംബമല്ല, പുകൾപ്പെട്ട ഇസ്ലാഹി കുടുംബം, പാരമ്പര്യമായി മുജാഹിദായി ജീവിച്ചും ജനിച്ചും പ്രവർത്തിച്ച ഒരു കുടുംബത്തിലെ ഒരാൾക്ക് അസുഖം ഉണ്ടായിട്ട് ജിന്ന് ചികിത്സാരിയുടെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അഫ്ദലുലമ കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവരൊക്കെ വിചാരം താരങ്ങള്, അഫ്ദലുലമ പാസായ സംസുലമൻ അഞ്ചനക്കാകാൻ കഴിഞ്ഞു എന്ന് അവര് വിചാരിച്ച്. ഇവരൊക്കെ വിചാരത, അറബി വാക്ക് മലയാളീകരിക്കാനും മലയാള വാക്ക് അറബീകരിക്കാനും കഴിഞ്ഞ വലിയ മുഫ്തിയാണെന്ന് അവരുടെ വിചാരം. ഞാൻ അതിന് ഉദാഹരണം ഒന്നും ഇപ്പൊ പറയണില്ല. ഏതായിരിക്കട്ടെ, അത്തരക്കാരൊക്കെ വലിയ പണ്ഡിതന്മാരാണ് അത്രേ. അങ്ങനത്തെ പണ്ഡിതന്മാരുള്ള കുടുംബത്തിലൊരാൾക്ക് അസുഖം ഉണ്ടായിട്ട് ജിന്ന് ചികിത്സാരിയുടെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി. ചികിത്സിച്ചു കൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി, അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. പുതിയ ഇൽമ. അപ്പൊ ജിന്ന് പള്ളന്റെ ഉള്ളിലാണ് പാർക്കലൊന്നും മന്ത്രിക്കുമ്പോ അത് ഉരുണ്ട് മേപ്പെട്ട് പോകുന്നുള്ളത് പുതിയൊരു ഇൽമാണ്. എന്നിട്ട് ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്തിങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത്. പിന്നെ ആരെ കഥയാണ്? സുന്നികളെ പറ്റിയല്ലേ ഖുറാഫിയാള് എന്ന് പറയലേ? അങ്ങനത്തെ ഖുറാഫി കുടുംബത്തിലെ കഥയല്ല, ഇവിടുത്തെ കഥയാണ്. മുബരന്നെ പറയട്ടെ. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത്. ഇസ്ലാഹി മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്തു നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാന്ത്രികന്റെ അടുത്ത് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ്. കണ്ടോങ്ങള്, അപ്പൊ യാതൊരു ലുഹഫും അയിലില്ലാന്നർത്ഥം. പരിപൂർണമായി സ്വഹീഹായ സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്. തെറ്റുണ്ടാകാൻ ഒരു സാധ്യതയില്ല. അതിങ്ങനെ ഉരുണ്ടു വന്നു. അപ്പൊ ജിന്ന് പള്ളിയിൽ നിന്ന് ഉരുണ്ട് ഉരുണ്ട് വന്ന് ഇപ്പൊ നേതൃത്വം നെഞ്ഞത്തെത്തി. എന്നിട്ട് ചങ്കിലെത്തി. ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി. പുറത്തുപോയ ആള് തിരിച്ചു വന്നപ്പോ ഈ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചു പോയിരിക്കും. ഇനി അത് അങ്ങോട്ട് നീങ്ങില്ല. തൊള്ളയിലെത്താത്തത് നമ്മളെ ഭാഗ്യം. ആരെങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ, അപ്പൊ ഏതായാലും ജിന്ന് ചങ്കില് കുടുങ്ങി, ജിന്ന് ചങ്കില് ഉറച്ചു. എന്നിട്ട് ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും. ഇത് വിശ്വാസമാണ്. എന്താ പോയി ചെയ്യണ? അങ്ങനെ ഓരോരുത്തരാണ് വിശ്വസിക്കാൻ ഒരുങ്ങി. നമ്മളിപ്പോ എന്താ ചെയ്യണേ? മുജാഹിദുകളിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളുടെ നേതാക്കന്മാരുടെ വീട്ടിൽ നടക്കുന്നതാണിത്. ഞാൻ ചോദിക്കട്ടെ, പുണ്യനബിതങ്ങൾ ഇങ്ങനെ ജിന്നിനെ മന്ത്രിച്ചിട്ട് കൊല്ലിയിൽ ജിന്ന് കുടുങ്ങിയ കഥ പറ. നബിന്റെ കാലത്ത് എത്ര ജിന്ന് കൊല്ലി കുടുങ്ങിയിട്ടുണ്ട്? സ്വഹാബിയുടെ കാലത്ത് എത്ര ജിന്ന് കൊല്ലി കുടുങ്ങിയിട്ടുണ്ട്? ഹദീസ് വായിക്കേ. അതിന് ഏതെങ്കിലും ആയത്തിന്റെ വിശദീകരണത്തിൽ നബിയുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഇമാമുമാരുടെ കാലത്തോ ഇങ്ങനെ ജിന്നിനെ മന്ത്രിച്ചിട്ട് ജിന്ന് കൊല്ലി കുടിയൊരു കഥ പറ. അപ്പൊ ഇല്ലാത്ത കെട്ടുകഥകളും ഇല്ലാത്ത ചികിത്സകളും നടത്തി അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ അവകാശപ്പെടുക, അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് ഖുറാഫികളായി സുന്നികളെ നിങ്ങള് പരിഹസിക്കും ചെയ്യുക. ഇവർ മുജാഹിദാണ്. എന്താ ചെയ്യണതൊക്കെ മുജാഹിദായി അറിയപ്പെടുന്ന നമുക്ക് മാനക്കേടുണ്ട്. ഇവരാണ് മുജാഹിദുകൾ എന്ന് ഇവർ അവകാശപ്പെടുന്നു. ഇവരല്ലാത്തവരൊന്നും മുജാഹിദുകളല്ല എന്ന് ഇവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം താരങ്ങൾ, ഒരു മുജാഹിദിന്റെ നേതാവ് പള്ളിക്ക് പോയ എത്ര മാരുവിന്റെ ശേഷം, അങ്ങനെ പള്ളി പോയിട്ട് മാരുവിസ്കരിച്ച് വീട്ടിക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് വീടിന്റെ ഉമ്മരപ്പാടി മുതൽ കറുത്ത പൂച്ചയിരിക്കുന്നുണ്ട്. ജിന്നാണെന്ന് ഉറപ്പായി. ഇയാള് കൊറേ ആട്ടി നോക്കിയിട്ട് ഇത് പൂച്ച പോകണില്ല. അത്ര പൂച്ചക്ക് പോരി മുജാഹിദിന്റെ ഈ ജീവിതകാലത്ത് സ്വൈരില്ല എന്ന് പറഞ്ഞ വല്ലാത്തൊരു അടങ്ങേറ തന്നെയാണ്. ഇയാള് വീടിന്റെ ഉള്ളിൽ പോയിട്ട് തോക്കെടുത്തു, ഈ പാവം പൂച്ചനെ വെടിവെച്ചു പോന്നു ജിന്നാന്ന് വിശ്വസിച്ചിട്ടെന്ന് ഞാൻ പറയില്ല. മുബരനെ പറയട്ടെ. പറയണം പറയണം. നാം
കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? അതെന്നെ നമ്മളും ചോദിക്കാനുള്ളത്, ഈ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണെന്ന് സമുദായത്തോട് പറയണം. അതെന്നെ നമുക്കും പറയാനുള്ളത്, ഇതിന്റെ ആധാരം എന്താണ്? ആധാരം പറയണം, അടിയാധാരം പറയണം. വെറുതെ അങ്ങനെ പറഞ്ഞു പോയാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടൂല. ഇതിന്റെ പ്രമാണം എന്താണ്? പ്രമാണം പറയണം, ഖുർആനും പറയണം, ഹദീസും പറയണം, എവിടെയുള്ളത് പറയണം. ഇങ്ങനെ ഇങ്ങനെ കാക്കത്തൊള്ളായിരം ഇങ്ങനെ ബടായി വിട്ടാ പറ്റൂല. അങ്ങനത്തെ കാലങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇനി അത് നടക്കൂല. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തിന്റെ പേരിലാണ്? ഏത് ആയത്ത് വെച്ചിട്ടാണ്? ഏത് ഹദീസ് വെച്ചിട്ടാണ്? ആര് പറഞ്ഞതാണ്? നബി പറഞ്ഞോ? സഹാബത്ത് പറഞ്ഞോ? താബിഉകൾ പറഞ്ഞോ? ചോയ്ക്കി ചോയ്ക്കി, കാണുമ്പോ ചായ വാങ്ങി തരണ്ടേ? ചോയ്ക്കി, ഞങ്ങൾക്കും ചോദിക്കാനുള്ള അതേ ചോദ്യമാണ്. ഇങ്ങനെ പരസ്പരം ചോദിച്ച് തമ്മിലടിച്ച മുജാഹിദ് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്തു? അങ്ങനെ ചികിത്സ നടത്തൽ ഇസ്ലാമിന്റെ ഭാഗമാണ് ഒരു കൂട്ടർ വിശ്വാസം, ആ ചികിത്സ നടത്തിയ ഇസ്ലാമിന്റെ പുറത്താണ് മറ്റുള്ള വിശ്വാസം. ഇത് രണ്ടു കൂടി യോജിച്ചത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു പൊരുത്തം കിട്ടാത്തത്. ആ യോജിച്ചതിന്റെ മാനദണ്ഡം എവിടെയാണ് തീരുമാനമാക്കിയെന്ന് പൊതുജനത്തോട് പറയണം. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ വരിക, മാരിവ് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറച്ചു നോക്കി. ഒരു കറുത്ത പൂച്ച, മാരിവ് നമസ്കാരം കഴിഞ്ഞ് പെരയിൽക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറച്ചു നോക്കി. അയാൾ ഉറച്ചു തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ്. അകത്തു പോയി എയർ ഗൺ എടുത്തു, പുറത്തു വന്നു, പൂച്ചക്ക് ഷൂട്ട് ചെയ്തു. നബിയുടെ കാലത്ത് എത്ര പൂച്ച അങ്ങനെ നബി കൊന്നിട്ടുണ്ട്? ജിന്നാണ് എന്ന് തോന്നിയിട്ട് നബിയുടെ കാലത്ത് എത്ര പൂച്ചനെ കൊന്നു? സ്വഹാബത്തിന്റെ കാലത്ത്, സച്ചരിതരായ സ്വഹാബിയുടെ കാലത്ത് എത്ര പൂച്ചനെ കൊന്നു? പോകട്ടെ, താബിയുടെ കാലത്ത് ഇങ്ങനത്തെ എത്ര പൂച്ചനെ കൊന്നു? അങ്ങനത്തെ ഒരു രേഖ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണിക്കാൻ പറ്റുമോ? അപ്പൊ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത തനിച്ച ഖുറാഫത്തിന്റെ വാദം സമുദായത്തിൽ പ്രചരിപ്പിച്ചത് മുജാഹിദുകളാണ്. ഈ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോട് മാപ്പ് പറയണം. നിങ്ങൾ ഈ ആരോപണം ഞങ്ങളുടെ പേരാ നിങ്ങൾ വെച്ചു കെട്ടിയിട്ടുള്ളത്. ഇതേമാതിരി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. ഞാനത് പറയണില്ല, കാരണം പറയണില്ല എന്ന് പറയണത് അതിന് മാത്രം ഇല്ലാത്തത് കൊണ്ടാണ്. പേര് കാട്ടാത്തോണ്ട് ഇസ്ലാമിനെ നടുക്കണ്ടാണ് തോന്നുന്നു. നമ്മൾ വെള്ളിക്കോലി എന്നൊക്കെ പറഞ്ഞ മാതിരിക്കൊത്ര സാധനമാണ് ജമാഅത്തെ ഇസ്ലാമി. പഴയ വേഷന്മാർക്കറിയാ, പണ്ടൊക്കെ പൂള തൂക്കാൻ ഉപയോഗിച്ചിരുന്ന തുലാസിന്റെ പേരാണ് വെള്ളിക്കോലി. അതിൽ കയറി കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കൊപ്പിക്കും. ഇത് കേട്ടാ തോന്നുന്നത് വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. അതൊക്കെ കൂടെ അരിച്ചു പൊറിക്കാല് അരശതമാനം പോലും അതിൽ വെള്ളി ഉണ്ടാവില്ല. എന്നാലും സാധുവിന്റെ പേര് വെള്ളിക്കോലി എന്നാ. അങ്ങനത്തെ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാമിന്റെ തനി രൂപമെന്ന് തോന്നും. എന്നാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മാന്യമായൊരു ചർച്ച, ഉപകാരപ്പെടുന്ന ഒരു ചർച്ച, ദീനിന് ഉപകാരപ്പെടുന്ന ചർച്ച അല്ല. കരിമണൽ ഖനനോ പ്ലാച്ചിമട സമരോ റോഡിന് വീതി കൂടിയതും വീതി കുറഞ്ഞതോ ഇതൊക്കെയാണ് ഓരോ ശൂറയിലുള്ള ചർച്ച. അപ്പൊ ഏതായാലിരിക്കട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിയോട് അദ്ദേഹം, ആ ജമാഅത്തെ ഇസ്ലാമിയോട് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുമ്പോൾ ഇതേ ഖാദിരിയാത്തോലിക്കുന്ന ഷെയ്ഖാന്ന് ആരും കരുതണ്ട, ചേക്കമ്മദാക്കാന്നാണ് പേര്. നന്നാക്കിയപ്പോ അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് നായതാ. ആ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനോട് ഒരു സദസ്സിലൊരു ചോദ്യം. എന്താ ചോദ്യം എന്ന് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പൊ ഭയങ്കര നയംമാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം നയം ആദ്യം തന്നെ ഇല്ല, ഉള്ള നയം തന്നെ അത് കാലത്തിനനുസരിച്ച് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നയംമാറ്റം ഉണ്ടാകുന്നത്? പണ്ട് ഹറാമായത് ഇപ്പൊ നിങ്ങൾക്ക് ഹലാലാകണേ, പണ്ട് ഹലാലായത് ഇപ്പൊ നിങ്ങൾ ഹറാമാണെന്ന് പറയണത്, ഇങ്ങനെ കാലത്തിനനുസരിച്ച് ഹലാലും ഹറാമും മാറാൻ പറ്റുമോ എന്ന് ഒരു ചോദ്യോത്തര വേളയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ സീനിയർ നേതാവായ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനോട് ചോദിച്ചപ്പോൾ അയാൾ മറുപടി എന്താ നിങ്ങൾ ഞാൻ പറഞ്ഞൊരു സമയം കളയുന്നില്ല. അയാൾ എന്നെ പറയട്ടെ, അതിന് മനസ്സിലാക്കാൻ കഴിയും ഈ സംഘടന ഇപ്പൊ എവിടെ നിൽക്കുന്നത്. ഷെയ്ഖ് സാഹിബിനോടാണ്, ഖുർആനും ഹദീസും സമ്പൂർണമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഹറാം ഹലാൻ തുടങ്ങിയ വിധിവിലക്കുകളിൽ പിന്നെ എന്താണൊരു നയംമാറ്റം? ചോദ്യമാണ്, ഹറാം ഹലാൽ എന്നീ വിധിവിലക്കുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തിനാണ് ഇപ്പൊ ഒരു നയംമാറ്റം ഉണ്ടായത്? അങ്ങനെ ഉണ്ടായിക്കിടുന്നത് പോലും പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. പണ്ട് ഹറാമായ പലത് ഇപ്പൊ ഹലാലായിട്ട് ഒരു കൊണ്ടെടുക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു നയംമാറ്റം? ഉദാഹരണം, ഒരു കാലത്ത് വോട്ട് ചെയ്യുന്നത് ഹറാമായിരുന്നു, പിന്നെ അത് ഹലാലായി. പണ്ട് വോട്ട് ചെയ്യുന്നത് ഹറാമാണെന്ന് അവർ പറഞ്ഞിരുന്നു, ഇപ്പത് ഹലാലാണെന്ന് മാത്രമല്ല വോട്ട് ചെയ്യാൻ വേണ്ടി പാർട്ടി തന്നെ ഉണ്ടാക്കി. ആളുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ ചർച്ച, പാർട്ടി ഉണ്ടാക്കി. അപ്പൊ പണ്ട് ഹറാമായത് ഇപ്പൊ ഹലാലായി, എന്താണ് അതിന്റെ കാരണം? ഇങ്ങനെ ഹറാം ഹലാൽ മാറ്റിമറിക്കലാണോ നയംമാറ്റം? യഥാർത്ഥത്തിൽ ഇതൊരു അവസരവാദമല്ലേ? സമാനമായൊരു ചോദ്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ജോലി സ്വീകരിക്കുന്നത് ഹറാമായി കണ്ടിരുന്നു, പലരും ജോലി രാജിവെക്കുകയും സർട്ടിഫിക്കറ്റുകൾ കീറിക്കളയുകയും ചെയ്തു.
അന്ന് ഹറാമായ ജോലി ഇന്ന് എങ്ങനെ ഹലാലായി? ഇതുപോലെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഹറാം ഹലാലാവുമോ? അതിൽ അങ്ങനെ ചെയ്യുന്ന നയം എന്ന് പറയുമോ? എന്താണ് നയം എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഊന്നി ലക്ഷ്യത്തിലെത്തുവാൻ സ്വീകരിക്കുന്ന സമീപനത്തിനാണ് നയം എന്ന് പറയുക. ആ നയം മാറിക്കൊണ്ടേയിരിക്കും. സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ ഹറാം ഹലാലുമാകും. അവസരത്തിനനുസരിച്ച് കാലങ്ങൾ മാറുമ്പോ ഹറാം ഹലാലാകും. നൂർക്കോലി മൂത്ത് മണ്ടിലിയായി, മണ്ടിലി മൂത്ത് ചേരായി, ചേരമൂത്ത് പെരുമ്പാമ്പായി എന്ന് വളരെ തള്ള പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കാലം മാറുന്നതനുസരിച്ച് കറാഹത്ത് അത് ഹറാമാകും, ഹറാമ് പിന്നെ ഹലാലാകും, ഹലാല് ഹറാമാകും, അത് വാജിബാകും, അത് സൗകര്യം പോലൊക്കെ മാറും. അങ്ങനെ കുറച്ച് പുറത്തു നിന്ന് വരട്ടെ, മൂപ്പർ പറയട്ടെ, ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശൈഖിന്റെ ഇൽമാണത്. ബാക്കി പൈമെന്നാണ് ക്യാസാക്കിയാ പോരെ. പള്ളിക്ക് മൂന്ന് വട്ടുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന്, ഹറാം ഹലാലാവുമോ? അതിൽ അങ്ങനെ ചെയ്യുന്ന നയം എന്ന് പറയുമോ? എന്താണ് നയം എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഊന്നി ലക്ഷ്യത്തിലെത്തുവാൻ സ്വീകരിക്കുന്ന സമീപനത്തിനാണ് നയം എന്ന് പറയുക. ആദർശത്തിൽ ഊന്നി ലക്ഷ്യത്തിലെത്തുന്ന ഒരു വഴി. അപ്പൊ ലക്ഷ്യത്തും ലക്ഷ്യം സ്വർഗമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴി ആദർശത്തിൽ ഊന്നണം. ഈ ആദർശം അടിസ്ഥാനപരമായിരിക്കണം, പ്രമാണബന്ധിതമായിരിക്കണം, പാരമ്പര്യമായിരിക്കണം. ആദർശത്തിന്റെ കണ്ണി അബുല്ലൈല മൗദൂദിയിലേക്ക് എത്തിയാൽ പോലെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണം. അപ്പൊ ആ ആദർശം മുറുകെ പിടിച്ച് ലക്ഷ്യമാകുന്ന സ്വർഗത്തിലേക്കുള്ള പ്രയാണം നല്ല രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ നയം മാറിക്കൊണ്ടേയിരിക്കും. സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ ഹറാം ഹലാലുമാകും. ഉദാഹരണം, ഇപ്പോൾ നാം ഒരു ഇന്ത്യയിൽ ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുഖ്യമായ ചുമതല ദേവത്വം. അതേസമയം ഇതൊരു മുസ്ലിം സമൂഹമായി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമായ ചുമതല ഇസ്ലാഹായി മാറും. ഇപ്പോൾ സായുധ ജിഹാദ് ഹറാമാണെങ്കിൽ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയാൽ സായുധ ജിഹാദ് ഹലാലായി മാറും. കണ്ടങ്ങള്, നമ്മുടെ നാട്ടിൽ ഹലാലായ പലതും സൗദിയിൽ ചെന്നാൽ, ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ചെന്നാൽ ഹറാമാകും. അവിടെ ഉള്ള ഹറാമ് ഇവിടെ വരുമ്പോ ഹലാലാകും. വിമാനത്തിലാകുമ്പോ ബൈനഹുമയാകും. ഇതിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ഏതടിസ്ഥാനത്തിലാണ്, എന്തിന്റെ ഉറപ്പിലാണ് നിങ്ങളുടെ പിന്നിൽ സാധാരണക്കാർ അടിയുറച്ചു നിൽക്കുന്നത്? ഇസ്ലാമിന്റെ പേരിൽ സ്വർഗം കിട്ടുമെന്ന് കരുതി ഒരാൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക സാധ്യമല്ല. സ്വർഗം കിട്ടുന്ന കരുതി പിന്നാലെ നിൽക്കാൻ പറ്റൂല. കാരണം സൗകര്യം പോലെ ഹലാലും ഹറാമും പരസ്പരം മാറ്റാൻ പറ്റുന്ന വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2003 മോന വരട്ടിയ നോട്ടീസ്, 2003 പൂവത്താണിയിൽ ഈദിനേറ്റ് സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി. ഈദിനേറ്റ് പെരുന്നാളിന്റെ രാവിലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവിൽ, പുണ്യമാക്കപ്പെട്ട ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന രാവിൽ 2003 ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഈദിനേറ്റ് എന്തൊക്കെയുള്ള പരിപാടിയൊക്കെ നിങ്ങള്? ഗാനമേള ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചതാണിത്, ഇസ്ലാമിന്റെ തനിക്കണ്ടം. ഹാസ്യഒപ്പന നോക്കി നോട്ടീസിൽ കാണകൾക്ക്, മാജിക് ഷോ, കോൽക്കളി, മാർച്ചിങ് സോങ്, വിൽപ്പാട്ട്, നാടകം, അറേബ്യൻ പ്ലേ, ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഗാനമേള. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സുന്ദരമാക്കപ്പെട്ട ബലിപെരുന്നാളിൽ ഈ നിലക്ക് ആദർശത്തിന്റെ ഒരു കണിക പോലുമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ആദർശത്തിൽ പരസ്പരം തച്ച് ശിർക്കും തൗഹീദും ആരോപിച്ച് നരകത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, പല വിഭാഗങ്ങളിൽ പേരുകൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അവരുടെ പിന്നിലും മുന്നിലുമായി സമസ്ത കേരള ജമ്മിയത്തുലുമാക്ക് വേണ്ടി സജീവമായി അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കണ്ടനാടിയായി പ്രവർത്തിക്കുന്ന, കടുത്ത വിരോധികളായി പ്രവർത്തിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം, അവർക്കും ഇന്ന് ആദർശമില്ല, സുന്നത്തുമായിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. പണ്ടൊക്കെ ഇവിടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്ന് അറിയില്ല, സുന്നി വിട്ടൊരു കളി ഉണ്ടായിരുന്നില്ല. സുന്നി മസ്ജിദ്, സുന്നി മദ്രസ, സുന്നി സ്വലാത്ത്, സുന്നി കുത്തുബിയത്ത് തടഞ്ഞു പോണാലും സുന്നി വിടൂല. ഇനി ആ നിലക്ക് സുന്നിയോട് സുന്നി. ഇപ്പൊ ഒരു പുതിയ സംഘടന ഉണ്ടാക്കി, സുന്നി കാണാനില്ല കേരള മുസ്ലിം ജമാഅത്ത്.
അതിന്റെ കാരണം താരങ്ങള് സൗകര്യം പോലെ പറയാം. നജീബും അവരുടെ വിഷയം പറയാം. രണ്ടു കൂടി കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടും. കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ താരിമിയുടെ പഴയൊരു പ്രസംഗം ഉണ്ട്, അത് കേൾക്കുക സൗകര്യം പോലെ. അതിന്റെ ചുരുക്കമാണ് സുന്നി. അതിന്റെ ചുരുക്കം അത് പിന്നെ പറയും. ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെ എല്ലാം ആദ്യത്തിൽ കാണുന്ന എസ്. ഇപ്പൊ നമ്മളെ മദ്രസയിലെ കുട്ടിയൊക്കെ സംഘടന ഉണ്ട് എസ് ബി എസ് എന്ന് അതിന് പറയാം. ഇവിടെയല്ലോ സാറേ ഉണ്ട് എസ് ബി എസ്, സുന്നി ബാലസംഘം, സുന്നി വിശ്വാസികളായ കുട്ടികളുടെ കൂട്ടായ്മ. അതിന് കുറച്ചും കൂടി മീതൊക്കെ പോയാൽ എസ് എസ് എഫ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിന് കുറച്ചും കൂടി പേരൊക്കെ പോകുമ്പോ എസ് വൈ എസ്, സുന്നി യുവജന സംഘം. ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി വന്നു നോക്കുമ്പോൾ അതിന് പേര് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. അതിന്റെ ഉസ്താദുമാരായ കാവൽ ഭടന്മാർക്ക് പേര് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത സഭക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമാ സംഘടനകള്. അമനവാറട്ടെ പേര് പറയട്ടെ ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത സഭക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമാ സമസ്ത കേരള. നേരത്തെ കുറെ സംഘടന പറഞ്ഞില്ലേ, ആ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയുടെ പേര് സുന്നി ജംഇയ്യത്തുൽ ഉലമാ സമസ്ത കേരള, സുന്നി ജംഇയ്യത്തുൽ ഉലമാ. ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമാവലിയാണ്, അതിന്റെ നിയമാവലി, അതിന്റെ ബൈലോ ആണത് സുന്നി ജംഇയ്യത്ത്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ. ഈ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ ബൈലോയുടെ രണ്ടാമത്തെ പേജിൽ എം എന്ന് കൊടുത്തത് കാണാം. എന്താണ് അതിലുള്ളത്? ഈ സംഘത്തിന് അഥവാ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുണ്ടായിരിക്കുകയുള്ളൂ. സുന്നി ജംഇയ്യത്തുൽ ഉലമ, ഈ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഈ സംഘടന ഇന്ന് നിങ്ങൾ പറയാൻ മടിക്കുകയാ. തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ സമ്മേളനം വെച്ചിട്ടുണ്ട്, സമസ്ത ഉലമാ സമ്മേളനം. ഉളുപ്പുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ കഴിക്കുത്താൻ കഴിക്കുന്ന അന്നത്തോട് മാന്യതയുണ്ടെങ്കിൽ ആ പേരും ആ പ്രയോഗവും ആ പ്രചരണവും കടുത്ത നിഫാക്കാണ്. എങ്ങനെ നിങ്ങൾ സമസ്ത ഉലമാ സമ്മേളനം വെക്കല്? സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, അതെല്ലാവർക്കും അറിയാം. നിങ്ങളുടേത് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സുന്നി പറയാൻ വർത്തമാന കേരളത്തിൽ നാണക്കേടുണ്ട് എന്ന് കരുതിയത് കൊണ്ടാകാം ആ സുന്നി എന്ന് നിങ്ങൾ നോട്ടീസിൽ കൊടുക്കാറില്ല. ഈ നടത്താൻ പോകുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്ററിലും സുന്നി കണ്ടില്ല. ഇൻഷാ അല്ലാ, ആ തൃശ്ശൂരിൽ ആ സമ്മേളനം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സമസ്തേഹതാണെന്ന് വ്യക്തമാക്കുന്ന സമ്മേളനം ഇൻഷാ അല്ലാ അവിടെ നടക്കാൻ പോവുകയാണ്. ഗത്യന്തരമില്ലാതെയാണ് അങ്ങനെ സമ്മേളനം നമ്മൾ നടത്തുന്നത്. ഏതായിരിക്കട്ടെ, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ് അവർ രജിസ്റ്റർ ചെയ്തത്, അവരുടെ ബൈലോയിലുള്ളത് സമസ്ത എന്ന് ഉപയോഗിക്കുന്നത് തനിച്ച നിഫാഖാണ്. അങ്ങനെയാണ് ഇവിടെ സമസ്ത എന്ന് പലർക്കും അറിയാം. 1914 രൂപീകരിച്ച സംഘടന ഉണ്ട് ഇവിടെ, സമസ്ത കേരള നായർ മഹാസഭ, അതും സമസ്ത തന്നെയാണ്. ഒരു വരാണ് സമസ്ത സമ്മേളനം കോട്ടക്കലിൽ. അടിയിക്ക് നോക്കുമ്പം ശ്രീ പത്മനാഭൻ നായർ, നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? നരേന്ദ്രനാഥൻ നായരാണ് ആ സമസ്തന്റെ 24th പ്രസിഡന്റ്. അത് ചേച്ചി സമസ്ത എന്ന് പറഞ്ഞ അവർ നടക്കാൻ പറ്റുമോ? സമസ്ത എന്ന പേരിൽ കേരളീയ മനുഷ്യർക്ക്, മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, കേരളീയ മനുഷ്യർക്ക് പരിചയപ്പെട്ട സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്. എന്നിട്ട് സുന്നി ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് സുന്നി മർക്കസ്. അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ ഒത്തുചേരുന്നുണ്ടോ? അത് സുന്നിക്ക് വേണ്ടി. അങ്ങനെയായിരുന്നു ഈ കാലം വരേണ്ടത്. ഇപ്പൊ നോട്ടീസിന് താഴെ കേരള മുസ്ലിം ജമാഅത്താണ്, ബാൽ പോസ്റ്ററുമ്പിൽ അങ്ങനെയാണ്, പോസ്റ്ററുകളിൽ അങ്ങനെയാണ്, ഫ്ലക്സുകളിൽ അങ്ങനെയാണ്, സുന്നി കാണാനില്ല. അതിൻ്റെ ഒക്കെ കാരണങ്ങൾ അതൊക്കെ എങ്ങനെ വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. ഈ കേരള മുസ്ലിം ജമാഅത്ത് സമസ്തയിലെ സമസ്തക്ക് നേരെ അടിക്കാനുള്ള വടിയാണെന്നതിനു പുറമെ സമസ്തയുടെ മഹല്ലുകളിൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു പുതിയ ഒരു അടവാണ് കേരള മുസ്ലിം ജമാഅത്ത്. അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാതെ വന്നപ്പോഴാണ് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയെയും ആ കൂട്ടത്തിലേക്ക് നിങ്ങൾ വലിച്ചയച്ചിട്ടുള്ളത് എന്ന് ഉത്തരവാദബോധത്തോടു കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തിൽ മഹല്ലുകളിൽ ശിഥിലീകരണം ഉണ്ടായത്,
പ്രശ്നങ്ങൾ ഉണ്ടായത് സമസ്തയെന്ന് ഫുലാൻ ബിരു ഫുലാൻ ഇറങ്ങിപ്പോയതിന് ശേഷമാണെന്ന് മറുവിഭാഗത്തിന്റെ നേതാവ് വടശ്ശേരി ഹസൻ മുസ്ലിയാർ പള്ളിക്കൽ ബസാർ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി നിങ്ങൾ അത് കേൾക്കുന്നുണ്ട്. മറ്റു വിഷയങ്ങളിലേക്ക് വരാം. നമുക്കറിയാം പള്ളിക്കൽ ബസാറിൽ പ്രശ്നമുണ്ടായി, ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല മഹല്ലുകളിലും ഉണ്ടായി, ചിലയിടങ്ങളിൽ പരിഹരിക്കപ്പെട്ടു, പലയിടങ്ങളിലും അത് തുടരുകയുമാണ്. എങ്ങനെ തുടരാതിരിക്കുക? ഈ മഹല്ലുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തീരണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലല്ലേ മസ്ലഹത്ത് നടക്കുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ലക്ഷ്യമാണ് മറുഭാഗത്തുള്ള ആളുകൾക്കുള്ളത്. അവരുടെ കൂടെ കൂടിയിട്ടാണ് ഇന്ന് ആനക്കാരും ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാനമായ കാരണം സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ രണ്ടഭിപ്രായമുണ്ടായി എന്നതാണ്. വളരെ സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. നുണ കുറെ പറയാറുണ്ടെങ്കിൽ ഈ പറഞ്ഞത് വളരെ സത്യമാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ ഭിന്നിപ്പുട്ടായതിനു ശേഷമാണ് നാടായ നാടുകളിൽ മുഴുവനും മഹല്ലുകളിലും മദ്രസകളിലും പള്ളി ദറസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ശുദ്ധീകരണ പ്രവർത്തനം ഉണ്ടായത് ഇങ്ങനെ ഇറങ്ങിപ്പോയതിന് ശേഷമാണ്. ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്നതെങ്കിൽ, കൊല്ലി തട്ടിയിട്ടാണ് ഈ പറയണതെങ്കിൽ, അണ്ണാക്ക് കൂടെ ഇറങ്ങിയൊരു വർത്താനാണെങ്കിൽ പടച്ചവന് വിചാരിച്ച് മഹല്ലുകളിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഇതിന്റെ പേരിലാണ് ഉണ്ടായതെന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും മാറുന്നതാണ് മാന്യതയുള്ളവർക്ക് കരണീയമായിട്ടുള്ള വശം. അപ്പൊ ഇവർക്ക് ഒരു താങ്ങായിക്കോട്ടെ എന്ന് കരുതി, ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതി നജീബ് മൗലവിയുടെ നേതൃത്വത്തിൽ സജീവമായ ആരോപണങ്ങൾ, അല്ല വില കുറഞ്ഞ ആരോപണങ്ങൾ. അയാളൊന്നും ഇങ്ങനെ വില കുറഞ്ഞ ആരോപണങ്ങളുമായി നടക്കേണ്ട ആളല്ല. കഴിഞ്ഞ ദിവസം നാദാപുരത്ത് സമസ്തയുടെ എസ് കെ എസ് എസ് എഫിന്റെ മദീന പേഷൻ സമ്മേളനം കോഴിക്കോട് ജില്ലയുടെ നടന്നു. അവിടെ നടന്ന സമ്മേളനത്തിൽ ഉത്തരവാദപ്പെട്ട അവിടുത്തെ സംസ്ഥാനക്കാരായ ആളുകളെ, ഇസ്തിഖാമയുടെ സംസ്ഥാന ചെയർമാൻ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമെല്ലാമായ എം ടി അബൂബക്കർ ദാരിമി വെല്ലുവിളിച്ച് അവരെ അടിസ്ഥാനപരമായ ചില മസല വിഷയത്തിന്റെ പേരിൽ, തർക്കങ്ങളുടെ പേരിൽ പരസ്യമായ സംവാദത്തിനും മുഖാമുഖത്തിനും വെല്ലുവിളിച്ചിട്ടാ മിഞ്ഞാ നടന്നു പോകുന്നത്. ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വലിയ വിവരമുള്ള ആളുകളാണ്, ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന ഒരു പോത്താമ്പി വലിയൊരു ജഗപുകയായി നടന്നിരുന്ന ഈ ആനക്കാർ നാടുനീള വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടേക്കുള്ളത്? നാദാപുരത്ത് കുറച്ചു ഭാഗത്ത്, വണ്ടൂരിന്റെ ചില ഏരിയകളിൽ, പരപ്പനങ്ങാടെ ചില മൂലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ സംഘടന നാടുനീള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു അതിന്റെ സ്പോൺസർഷിപ്പിന്റെ ആളുകൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളായ കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളുകളാണ് എന്ന് തുറന്നു പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ കളി അപകടകരമാണ്. ഈ നീക്കവും ഈ കള്ളത്തി തീരുമാനങ്ങളും ആരോപണങ്ങളും അപകടകരമാണ്. എന്താ നജീബ് മൗലവി പറഞ്ഞ പ്രധാന ആരോപണങ്ങൾ? സമയ ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ ആ ഭാഗം വേഗം പറഞ്ഞു പോകാൻ അദ്ദേഹം പറയട്ടെ. വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ നിറം നോക്കണം? ഓരോരോ പണ്ഡിതനും ഓരോരോ മതസേവകനും ഏത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോഴിക്കോട്ട് രൂപീകരിച്ച് ഓഫീസ് നടത്തുന്ന സംഘടനക്കാണോ? ആരെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്? ആരെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞ്? ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരാള് ഇന്ന സംഘടന പ്രവർത്തിക്കണം, ഇന്ന കോഡ് ഉപയോഗിക്കണം എന്ന് കോഴിക്കോടത്തെ ഓഫീസാണ് തീരുമാനിക്കുന്നത്? ആരെ നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങൾക്കറിയാം എസ് എസ് എഫിന്റെ പ്രഭാഷണത്തിന്റെ മാറ്റർ ഞങ്ങളുടെ കയ്യിലുള്ളത്. അതിന് കായ് വാങ്ങിക്കണമെങ്കിൽ അതിന് വേറെ നിലക്ക് നിങ്ങൾ നിയമത്തിന് ശുക്ർ ചെയ്തോളി. സമസ്തക്കെതിരെ മേക്കിട്ട് വന്നാൽ നിങ്ങളെ ഇരുത്തേണ്ടത് തിരുത്താൻ എസ് കെ എസ് എസ് എഫ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കായ് വാങ്ങിക്കണമെങ്കിൽ ആ നിയമത്തിന് ശുക്ർ വേറെ നിലക്ക് നിങ്ങൾ ചെയ്യണം. സമസ്തക്കെതിരെ നിങ്ങൾ മേക്കിട്ട് കയറരുത്. അപ്പൊ ആരെങ്കിലും ഒരു സംഘടന പ്രവർത്തിക്കണമെങ്കിൽ കോഴിക്കോടത്തെ ഓഫീസ് സമസ്തനെ പറ്റിയാ പറയണത് തീരുമാനിക്കണം അത്രേ. എന്നിട്ട് കോഴിക്കോട് കേന്ദ്രമായി ഓഫീസുള്ള ഒരു സംഘടന കാണോ? നാട്ടിലെ പള്ളികളിൽ നടക്കുന്ന മുഅല്ലിമീങ്ങൾ ആരാണ്, മുദരിസുമാരാണ്, താലിമാരാണ്, ഖതീബുമാരാണ് നോക്കേണ്ട അധികാരം അവരുടെ ചൊൽപ്പടിക്ക് കീഴുന്നവരെ മാത്രമാക്കാൻ പറ്റുള്ളൂ. ഭരണസമിതിയിൽ പങ്കൊന്നുമില്ലേ? കണ്ടോ നിങ്ങള് കുത്തിത്തിരിപ്പിന്റെ കോലം. നാട്ടുകാരോട് ചോദിക്കുക, കോഴിക്കോട്ടത്ത് ഓഫീസ് അതൊക്കെ തീരുമാനിക്കല്, നാട്ടുകാർക്ക് ഇതിൽ പങ്കൊന്നുമില്ലേ? ഇത് കേട്ടാ നാട്ടുകാരൊക്കെ പാടെ ആണ്ട് പൊന്തു നാം ഉപരി കരുതിയത്. നാട്ടുകാർ ആ ഭാഗത്ത് തിരിഞ്ഞെന്നെ നോക്കിയില്ല. വള്ളത്തോ നൂറാത്തട്ടന്മാര് ആ ഒച്ചുണ്ടായി പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ആൾക്കാര് തിരിഞ്ഞു നോക്കിയില്ല, വെറുതെ മാനം കെടാ നിൽക്കണോ? നാട്ടുകാർക്ക് ഇതിലോ അധികാരമൊന്നുമില്ലേ?
അതെന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഓർക്കണം. ഞമ്മ ആരും ഓർത്തില്ല, ഇയാളെ നാട് നീളം നടന്നു. ഓർക്കണം നാട്ടുകാരെ, ഓർക്കണം നാട്ടുകാരെ. നാട്ടുകാർ ഇത് കുറെ കാലമായി ജാതി പലതും കാണണ്, പലതും കണ്ടിട്ടുണ്ട് അല്ലേ. മലഞ്ഞിലിന്റെ മാരിക്കഥ പലരും ഇവിടെ വന്നു. പാമ്പിനെ കാണുമ്പോ തലയും മീനിനെ കാണുമ്പോ ബാലും കാട്ടി കൊടുത്ത പലരും ഇവിടെ വന്നിരുന്നു. എന്നിട്ട് നാട്ടുകാർ ചിന്തിച്ചില്ലേ? നാട്ടുകാർക്കൊക്കെ നല്ലോണം ബോധ്യപ്പെട്ടും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് സമസ്തന്റെ പിന്നിൽ നിൽക്കുന്നത്. ഇഞ്ഞിതിലേറെ വേറെ എന്തൊക്കെ വരാനുണ്ട്? പാനെ പന്നിഞ്ഞ് കുതിര വരാണ്ടാകും, അയിലാർ വലിയ വേറെ തന്നെ അതും വരാണ്ടാകും. നാട്ടുകാരൊക്കെ കണ്ട് മനസ്സിലാക്കിട്ട് തന്നെയാണ് സമസ്തയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നത്. തീരൊരു അവകാശം ഇല്ല, ഞമ്മളിത് നടത്തുന്നു. സമസ്ത ഒന്നും തരുന്നില്ല, ഒരു പൈസ തരുന്നില്ലല്ലോ. അങ്ങോട്ട് പിരിച്ചുണ്ടോല്ലാതെ കണ്ടങ്ങള് സമസ്ത ഞമ്മക്ക് ഒന്നും തരുന്നില്ല, ഒക്കെ അങ്ങോട്ട് പിരിച്ചുണ്ടാകാണ് കൊടുക്കണേ കോലം സാധനം. ഞാൻ പറയാളത് പറയട്ടെ, ഏത് സമ്മേളനം നടത്തിയാലും എന്ത് നടത്തിയാലും എന്തിനും പിരിവാ ലക്ഷക്കണക്കിന് പിരിവ്. 5 ലക്ഷം 10 ലക്ഷം കുട്ടികളാണോലോ. ആണോലോ, മുഖം നോക്കി നമുക്ക് ചെറുതാക്കി നോക്കി. സമസ്തക്ക് 5 ലക്ഷം 10 ലക്ഷം കുട്ടികളാണോലോ? അല്ല മൗലവി, 12 ലക്ഷത്തിലധികം കുട്ടികളുണ്ട്. ആണോലോ എന്നല്ല, 12 ലക്ഷത്തിലധികം കുട്ടികളുണ്ട്. അതിന് കുയിന്ത് കച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പെറുണോള് തിന്നണത് കണ്ട് മച്ചി കലം തച്ചുടച്ചിട്ട് കാര്യമില്ല, പെറാൻ വല്ല മാർഗമുണ്ടോ നോക്കണം. സമസ്തക്ക് മദ്രസ ഉണ്ട്, അതിൽ കുട്ടികൾ ലക്ഷക്കണക്കിന് പഠിക്കുന്നുണ്ട്. ഇത് കരുതിയിട്ട് ഉണ്ടോലോ ഉണ്ടോലോ എന്ന് പറഞ്ഞ് നടക്കല്ല, അവനാൻ ഉണ്ടാക്കാൻ നോക്കണം. നാട്ടുകാർ നിങ്ങളെ കൂടെ കൂടാത്തതിന് കുയിന്ത് കാട്ടിയിട്ട് കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയ ദേശത്തിൽ പ്രസംഗിച്ച് നടക്കേ, ആരോപണങ്ങൾ പറയേ. നിങ്ങളെ പോലുള്ള ആളുകളും നിങ്ങളെ പരിയിരുത്തുന്ന ഞമ്മക്ക് പറയുള്ളേ. ഒരു കുട്ടി 5 റുപ്യ 10 റുപ്യ വാങ്ങിയ ലക്ഷം കിട്ടണോന്ന് കൂട്ടണങ്ങള് ഞങ്ങള് കൂട്ടുന്നുണ്ട്. ഞങ്ങള് മര്യാദക്ക് കണക്ക് കൂട്ടിട്ട് തന്നെ വാങ്ങണത്, അത് കൊടുക്കാൻ പോകണോന്ന് ഞങ്ങൾ മര്യാദക്ക് വേണ്ടപ്പെട്ടവരോട് പറയുന്നുണ്ട്. പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇതെന്താ പോകുന്നത്? ഇത് ഏത് നിലക്കാ വരണത്? ഈ കണക്കുകളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചാ പോലൊക്കെ പാടാണ് തല കുത്തി മാറിയല്ലേ. നിങ്ങൾ മൂപ്പര് ചോദിക്കണോക്കി, നിങ്ങള് എത്ര പൈസ പിരിക്കണം അതൊന്നും ഞങ്ങൾ ചോദിക്കണില്ല. നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ ഇതിന്റെ കണക്കൊക്കെ കൃത്യമായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഒന്ന് വരുത്തിക്കോളി അൽമുഅല്ലിമ്, സത്യധാര വരുത്തിക്കോളി, അൽമുഅല്ലിമ് വരുത്തിക്കോളി. ഒഴിവുണ്ടാകുമ്പോ ചേളാരി ഓഫീസൊക്കെ ഒന്ന് വന്നിട്ട് അതിന്റെയൊക്കെ കണക്കൊന്ന് ചോദിച്ചോളി, കിളി കിളിയായിട്ടാണ് പറഞ്ഞുതരും. എന്നിട്ട് ഇതിന്റെ പേരിൽ ദുരാരോപണങ്ങൾ നടത്തി ഞങ്ങൾ കണക്കൊന്നും ചോദിക്കണില്ല. എന്നിട്ട് അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നുമില്ല. നിങ്ങൾ പ്രവേശിച്ച അവിടെ വരാൻ പോണ് അത്തരം ഫിത്തനകളൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞു ഞങ്ങൾ ഇതിൽ ഫിത്തനൊന്നും ഉദ്ദേശിക്കണില്ല. പിന്നെ ഫിത്തനല്ലാതെ മസ്ലഹത്താത് ഇതൊക്കെ പറയാം. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതിൽ ഫിത്തനൊന്നും ഉദ്ദേശിക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് ഈ മനുഷ്യനൊക്കെ എങ്ങനെ ഇറങ്ങിയെന്ന് പറയാം. നമുക്ക് വല്ലാതെ വേദന ഉണ്ടായില്ലേ? വലിയ ബേജാറ് ഇളക്കാണ്, നാശം ഉണ്ടാക്കാണ്, ഫിത്തന ഉണ്ടാക്കാണ് എന്ന് പറയും. ആയിക്കോട്ടെ, ഞങ്ങൾ അത്തരം ഫിത്തനകളിലേക്കോ ഫിത്തന ഉണ്ടാക്കലിലേക്കോ ഒപ്പില്ല. നിങ്ങൾ അങ്ങനെ ഫിത്തനുണ്ടായിട ഫിത്തനായി മാറണില്ല. അപ്പൊ മൂപ്പര് ചോദിക്കണം, ഇങ്ങനെ ലക്ഷങ്ങളൊക്കെ പിരിച്ച് എത്താങ്ങളെ കാട്ടുന്നത്? ഇതേ ചോദ്യം എ പിക്കാർ ചോദിച്ചു നടന്നിരുന്നു. അതിന് നമ്മൾ അക്കമിട്ട് മറുപടി പറഞ്ഞതിന് ചോദ്യം ചോദിക്കരില്ല. സിദ്ദീഖ് സഖാഫി അരിയൂര് മോന വരട്ടെ, സിദ്ദീഖ് സഖാഫി അരിയൂരും ഇതേ ചോദ്യം ചോദിച്ചു. ഞങ്ങൾ അതിന് കണക്ക് കൃത്യമായി പറഞ്ഞതിന് ശേഷം അസുഖത്തിന് പറ്റിയ ഗുളിക കണ്ടു കൊടുത്തപ്പോ സോക്കട അങ്ങോട്ട് മാറി. ഇങ്ങോട്ട് മാറും, ഇങ്ങക്കും മാറും. ഞങ്ങൾ 1-2 പേര് കണക്കാവതരിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കുമ്പോ അങ്ങക്കും മാറും. സിദ്ദീഖ് സഖാഫി ചോദിച്ചാ അതന്നെയാണ് ഇയാളും ചോദിക്കുന്നത്. വട്ടിതമ്പനി, നിങ്ങൾക്കറിയുമോ ഈ വിദ്യാഭ്യാസ സ്ഥാപനം മുടക്കാൻ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പാവപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം നൽകുന്ന ഇതിന്റെ വെളിപ്പാടകലയുള്ള ഈ നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തൽ ചെയ്യുവാൻ തേക്ക് വേണ്ടിയിട്ട് സമസ്തയിൽ നിന്ന് വലിച്ച 25 ലക്ഷത്തിൽ 6 മറുപടി പറയും. പറഞ്ഞത് നോളജ് സിറ്റി സ്റ്റേ ചെയ്യാൻ സമസ്ത 25 ലക്ഷം കൊടുത്തിട്ട് അതിനാരാ മറുപടി പറയാൻ? ഞങ്ങൾ ചോദിക്കുന്നു, നോളജ് സിറ്റി സ്റ്റേ ചെയ്യാൻ സമസ്ത 25 ലക്ഷം കൊടുത്തത് പോകട്ടെ, 25,000 കൊടുത്തത് പോകട്ടെ, 25 പൈസ സമസ്ത കൊടുത്തു എന്ന് തെളിയിച്ചാൽ ഈ പണി നിർത്തി വെക്കും. തോന്നിയാസം പറയേ, തോന്നിയാസം പറയാൻ പറ്റൂല. അതാ ഞങ്ങൾ പറയണത്, ഇല്ലാത്ത ആരോപണങ്ങൾ സമസ്തക്കെതിരെ നിങ്ങൾ ആരോപിക്കരുത്. 25 ലക്ഷം നോളജ് സിറ്റി സ്റ്റേ ചെയ്യാൻ കൊടുത്തേക്കണ് സമസ്ത 1,000 റുപ്യ കിട്ടണമെങ്കിൽ അതിനാൽ അടങ്ങരത്ര ഞങ്ങൾക്ക് അറിയുള്ളൂ. എന്നിട്ട് 25 ലക്ഷം കൊടുത്തുക്കണ്, ഇങ്ങക്ക് ലക്ഷങ്ങള് അന്തല്ലാതെ കൊടുത്ത കണക്ക് നിങ്ങളുടെ അടുത്തുണ്ടാകും, ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയുടെ വാഹനത്തിന്റെ മുന്നിലും ബാക്കിൽ ഇരിക്കണ പലരും ഞമ്മക്ക് ബന്ധമുണ്ടെന്ന്, പലരും അവര് എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോണ സമയത്ത് മൂപ്പര കൂടാണ് പോരും വണ്ടിയിൽ, ഡ്രൈവറും ഒക്കും കൂടെ പോരുന്നവരും ഒക്കും. മെയിൻ ഓഫീസിന്റെ മുന്നിൽ നിന്ന് കുറച്ച് മുന്നോട്ടാണ് പോയിട്ട് വണ്ടി ഒന്ന് പതുക്കെ ഒന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തും.
ബാക്ക് നിന്ന് ഒന്നോ രണ്ടോ ആളുകൾ ഇറങ്ങി നേരെ ഓഫീസിൽ കണ്ടു പോകും. എന്റെ സ്ഥലത്തേക്ക് പോകാൻ ഉസ്താദിന് ഒരു 50,000 രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് ചെക്ക് എഴുതി കൊടുക്കാലും കൈ എടുത്താണ് കൊടുക്കും. ഇത് ഞാൻ അറിയില്ല. എന്നിട്ട് ബൈക്കൊന്ന് ഓരി വെക്കുക, അവര് ബൈക്കൊന്ന് ഓരി വെക്കുക. എത്ര ഉണ്ടായിക്കണം അങ്ങനെ അങ്ങനെ 25 ലക്ഷം 50 ലക്ഷം കൊടുത്ത് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഞങ്ങൾക്ക് അങ്ങനെ അന്തല്ലാതെ കൊടുത്തു ചേരായിട്ടില്ല. 25 ലക്ഷത്തിന് ആരോടി പറയും കൊടുത്തോന്ന് പറഞ്ഞോട്ടെ. അതിനെന്തിനാ നിങ്ങൾ ഇത്ര ബേജാറാകണ്? നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ സീറ്റ് ഇറക്കിയിരിക്കുന്നല്ലോ, ഒരു പുതിയ സീറ്റ് നിങ്ങൾ ഇറക്കിയിരിക്കുന്നു 100 രൂപയുടെ പുതിയ പിരിവുമായിട്ട്. ഞാൻ എന്റെ സദസ്സിലുള്ള സഹോദരങ്ങളോട് പറയുന്നു, നാട്ടുകാരോട് മുഴുവങ്ങൾ പറഞ്ഞോളി. എന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടത് ഒരു കൂസരം ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളോട് പറയുന്നു, ദേവത്തിനൊരു കൈത്താങ് എന്ന വ്യാഖ്യാനയാണ് ഈ പിരിവ് നടത്തുന്നത്, ദേവത്തല്ല നടത്തുന്നത്. നിങ്ങൾക്ക് ഇത്രയേറെ മദ്രസയുണ്ടായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സമസ്തയുടെ ഫണ്ടിൽ കിടന്നിട്ട് എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ വീടുകൾ നിർമ്മിച്ചു നൽകി? പാവപ്പെട്ട എത്ര ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകി എന്നല്ലേ? അതിന്റെ കണക്ക് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെയും ഞങ്ങൾ പറയാണ്. കാരണം എന്റെ പ്രസംഗം പരിസരത്തുള്ള പല ഏൽപ്പിക്കാരും വീക്ഷിക്കുന്നുണ്ട്. നിനക്കറിയാം പാവപ്പെട്ടവർക്ക് നിങ്ങൾ കുടിവെള്ളം നൽകി? കുടിവെള്ളം നൽകി എന്റെ കണക്കും ശാല ഞാൻ സൗകര്യം പോലെ പറയാം. എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ മെഡിസിൻ നൽകി? മെഡിസിൻ നൽകി എന്റെ കണക്കും ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ സൗകര്യമുള്ള നേരത്തൊക്കെ ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും വേണ്ടി ഞങ്ങൾ വെളിപ്പെടുത്തി തരാം. ഞങ്ങൾ വെളിപ്പെടുത്തി തരാം. നിങ്ങളുടെ സമസ്തയുടെ ഫണ്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ രൂപത്തിൽ. നിങ്ങൾ എത്ര ചെലവാക്കി എന്ന് പണ്ട് ഇവര് ചോദിച്ചതാണ്. ഈ ചോദ്യമാണ് ആനക്കാരനായ നജീബ് മൗലവി ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അയാൾ രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒറ്റ വാക്കിൽ ഞാൻ അതിന് മറുപടി പറയുകയാണ്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടേതല്ല, SKSSF SYS മറ്റു കീഴ്ഘടകങ്ങളുടേതല്ല. ജമ്മിയത്തുൽ മുഅല്ലിമിൻ മാത്രം നടത്തിയ കളക്ഷനിൽ കൊടുത്തിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ജമ്മിയത്തുൽ മുഅല്ലിമിന് മാത്രം, ബാക്കി ഒരുപാട് പറയാനുണ്ട്. ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. മുഅല്ലിം ക്ഷേമനിധിയാണ് മൂപ്പേർക്ക് കാര്യമായിട്ട് വർക്ക് കിട്ടാത്ത സോക്കട്. ഇടക്കിടക്ക് ഞെട്ടിങ്ങനെ നീച്ചാത്രമായി നജീബ് മൗലവി ക്ഷേമനിധി ആലോചിച്ചിട്ട്, MSR ആലോചിച്ചിട്ട് മൂപ്പേർക്ക് ഉറക്ക കിട്ടണില്ല. എന്താ കാരണം? ഈ പൈസ ഒക്കെ പാടെ കൊടുക്കേ പോയത് എന്നാ കണക്ക് കേട്ടോളി. മുഅല്ലിം ക്ഷേമനിധിയിൽ നിന്ന് 1977 മുതൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 31/12/2014 കൂടിയ കാലയളവിൽ 15, 16, 17 ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണക്കൊക്കെ തൽക്കാലം മാറ്റിവെച്ച് 2016 വരെയുള്ള കണക്കിന് ചെറിയൊരു സംക്ഷിപ്ത രൂപം ഞാൻ ഈ സംസാരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാലയളവിൽ ഭവന നിർമ്മാണ ആവശ്യാർത്ഥം 11,620 പേർക്ക് 2,83,92,515 രൂപയും, വിവാഹാവശ്യാർത്ഥം 10,917 പേർക്ക് 4,07,34,800 രൂപയും, രോഗചികിത്സാർത്ഥം 2,789 പേർക്ക് 32,65,545 രൂപയും, വിധവാ സംരക്ഷണാർത്ഥം 350 പേർക്ക് 17,21,650 രൂപയും, കിണറുകുഴിക്കാൻ സഹായാർത്ഥം 226 പേർക്ക് 5,09,000 രൂപയും, കക്കൂസ് നിർമ്മാണ ആവശ്യാർത്ഥം 100 പേർക്ക് 3,03,000 രൂപയും, അത്യാഹിത സഹായമായി 104 പേർക്ക് 12,72,800 രൂപയും, മയ്യത്ത് പരിപാലന സഹായമായി 242 പേർക്ക് 9,65,66,000 രൂപയും, അവശ്യ സഹായമായി 47 പേർക്ക് 2,08,000 രൂപയും. ഇങ്ങനെ 26,397 പേർക്ക് മുഅല്ലിം ക്ഷേമനിധിയിൽ നിന്നും മാത്രം 7,73,73,400 രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. തലമിന്നിവ് കണ്ട പോസ്റ്റ് മുറുക്ക് പിടിച്ചോളി. 7,73,73,400 രൂപ. അതിന്റെ പുറമെ മുഅല്ലിം പെൻഷൻ കൊടുക്കുന്നുണ്ട്. മുഅല്ലിം പെൻഷൻ 35 വർഷത്തെ സർവീസും 60 വയസ്സും പൂർത്തിയാകുന്നതോടൊപ്പം സർവീസിൽ നിന്ന് പിരിയുന്ന മുഅല്ലിങ്ങൾക്ക് സംഘടനാവകയായി പ്രതിമാസം 600 രൂപ വീതം പെൻഷൻ നൽകി വരുന്നു. ഒരാക്കും രണ്ടാക്കുമല്ല, ഞങ്ങൾക്ക് 15,000, 8,000 ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അത്തരം മദ്രസകളിൽ ഈ പറയപ്പെട്ട നിബന്ധനയുള്ള ഉസ്താദ്മാർക്ക് മാസാമാസം ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ മുഅല്ലിം സർവീസ് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ മാതൃകാ മുഅല്ലിം അവാർഡ് കൊടുക്കുന്നുണ്ട്, സേവന അവാർഡ് കൊടുക്കുന്നുണ്ട്, സ്മാരക അവാർഡ് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലത്തെ പേവാടല്ലത് കായ് കൊടുക്കുന്ന അവാർഡാണത്.
റേഞ്ചുകൾക്ക് വിവിധങ്ങളായ ഫണ്ടുകൾ സെക്രട്ടറി കലവൻസ്, പ്രസിഡന്റിന് അലവൻസ്, അതുപോലെ പ്ലസ് ടു മദ്രസ കലവൻസ്, പത്താം ക്ലാസ്സുള്ള മദ്രസ കലവൻസ്, ഇങ്ങനെ കണ്ടമാനം കോടിക്കണക്കിന് ഉറപ്പിക്ക കൊടുക്കുന്നുണ്ട്. ഇനി അതിന് കൃത്യമായ കണക്ക് ഇങ്ങനെ സ്റ്റേജുകളിൽ വന്ന് പ്രസംഗിക്കുന്നതിന് പകരം ചേളാരി കൊയ്വോലെ നിങ്ങൾ പോകേണ്ട, മോശമല്ല കുട്ടികളെ പറഞ്ഞേക്കി, ആ കണക്കൊന്ന് തരീന്ന് പറയും, കിട്ടിയില്ലെങ്കിൽ ഇന്നോട് പറയും, ഞങ്ങൾക്ക് വാങ്ങിത്തരാ തോന്നിയാസം പറയേ. എന്നിട്ട് പറയാണ് നിങ്ങളെ പൈസ തേക്കേ കാട്ടിയത്, എന്നിട്ട് സാധാരണക്കാരായ ആളുകളെ ഇളക്കി വിടാനുള്ള ഗൂഢതന്ത്രം. എന്നിട്ട് മഹല്ലുകളെ സംഘടനാവൽക്കരിച്ചുകൊണ്ട് സമസ്തയുടേതാക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. അദ്ദേഹത്തിന്റെ കാര്യമായിട്ടുള്ള അസുഖപദ സമസ്തയുടെ മഹല്ലുകളൊക്കെ സമസ്തന്റെ നാകരുത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മഹല്ലിൽ, ഏതെങ്കിലും ഒരു മഹല്ലേ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മോളിൽ ഏതും വിട്ടുപോകില്ലല്ലോ. ഏതെങ്കിലും ഒരു മഹല്ലിൽ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് നിങ്ങളെ മഹല്ലിൽ ഞങ്ങളതാക്കി തരീ എന്ന് പറഞ്ഞതിനൊരു രേഖ, വാക്കാല് രേഖ, എഴുത്താല് രേഖ, ഒരു രേഖ നിങ്ങൾ കൊണ്ടുവരി. നിങ്ങൾക്ക് കാണിക്കാൻ കഴിയൂല, നിങ്ങൾ തിരിച്ചുണ്ടോ നിങ്ങൾ ചോദ്യമാണ് ചോദിക്കുക, മറുപടി അപ്പം പറഞ്ഞുതരാം. തിരിച്ചുണ്ടോ എന്നുള്ള ചോദ്യം ഇങ്ങോട്ട് ചോദിക്കി, അപ്പൊ മറുപടി അപ്പൊ പറഞ്ഞുതരാം. അപ്പൊ മൂപ്പര അസുഖം എന്താണ്? മഹല്ലുകളൊക്കെ സമസ്തന്റേതാകാണ്. എങ്ങനെയാ മഹല്ലി സമസ്തന്റേതാകണത്? ഒരു മഹല്ലിൽ താമസിക്കുന്ന ആളുകൾ മുഴുവനോ ബഹുഭൂരിപക്ഷമോ സമസ്ത കേരള ജംഇയ്യത്തുലുൽമയുടെ ആശയങ്ങളെ അനുധാവനം ചെയ്താൽ ആ മഹല്ല് ഓട്ടോമാറ്റിക് സമസ്തന്റേതാകും. ആക്കണ്ട, ആകും. ഒരു മഹല്ലിൽ മുഴുവനായോ അതല്ലെങ്കിൽ ബഹുഭൂരിപക്ഷമോ സംസ്ഥാനയുടെ ആളുകളാണെങ്കിൽ ആ മഹല്ല് സംസ്ഥാന കേരള ജംഇയ്യത്തുലുൽമയുടെ മഹല്ലാകും. ആക്കണ്ട. ഒരു മഹല്ലിൽ 100% ബഹുഭൂരിപക്ഷമോ കാന്തപുരത്തിനായി അംഗീകരിക്കുന്ന ആളുകളായാൽ ആ മഹല്ല് ഓട്ടോമാറ്റിക്കായി കാന്തപുരത്തിന്റെ മഹല്ലാകും. ഒരു മഹല്ലിൽ മുഴുവനോ ബഹുഭൂരിപക്ഷമോ സമസ്തയെ അംഗീകരിക്കുന്ന മഹല്ലായാൽ ആ മഹല്ല് സമസ്തയുടെ മഹല്ലാകും. ആ കണ്ടതില്ല, അവ സമസ്തന്റെ മഹല്ലാക്കിയിട്ട് കൊയപ്പുണ്ടാക്കാണ് നളമൂപ്പര പരാതി. ആയിക്കോട്ടെ, ഞങ്ങൾ അത്തരം ഫിത്തറുകളിലേക്കോ ഫിത്തറുണ്ടാക്കലിലേക്കോ ഒപ്പില്ല. അതേ സമയം തേങ്ങണ്ണമാരി പറഞ്ഞു, ഇത് പിത്തനല്ലട്ടോ, പിത്തനല്ലട്ടോ. അവ മൂപ്പേർക്കെന്നെ തോന്നണിഞ്ഞ് ഇത് പിത്തനാവോ ആവോ എന്ന് പേടിണ്ട്. അപ്പൊ ഇടക്കിടക്ക് പുട്ടില് തേങ്ങട്ടമാരി, ഇപ്പൊ പുട്ട് തേങ്ങട്ടമാരി ഔരിട്ടമാരി എന്ന് പറയുമ്പോ തേങ്ങ വില കൂടിയാണിപ്പോ തേങ്ങടലില്ല. ഈ നിലയ്ക്ക് ഇടക്കിടക്ക് ഇയാൾ പറയുകയാണെങ്കിൽ പിത്തനുണ്ടാവോ പിത്തനുണ്ടാവോ എന്ന് കരുതിയിട്ട് പറയല്ല. എന്നിട്ട് അതിനെ നോക്കുകുത്തികളാക്കരുത്. ഇരിക്കട്ടെ, മഹല്ല് ഭരണസമിതി മാത്രമല്ല, ജീവനക്കാരും സമസ്തക്കാരാവണം. മഹല്ല് സമസ്തന്റേതായ ജീവനക്കാരും സമസ്തന്റേതാകൂലേ ഉസ്താദേ. അത് അങ്ങനെ തന്നെയല്ലേ? ഒരു മഹല്ല് മുഴുവൻ മുജാഹിദിന മഹല്ലാണെങ്കിൽ അടുത്ത ജീവനക്കാർ മുജാഹിദുകാരനല്ലേ? ഇക്കാരോ അതിന് ഇത്ര വലിയ ബുദ്ധി ആവശ്യമുണ്ടോ? എ പി ജെ അബ്ദുൽ കലാമിന്റെ മണ്ടക്കപ്പതിന് ആവശ്യമുണ്ടോ? ഒരു നേരം അന്നം നിന്നാ പോരെ. എന്നിട്ട് ഇതൊക്കെ പർവ്വതീകരിക്കാൻ വേണ്ടി സമസ്തന്റേതും മഹല്ല് മാത്രം സമസ്തയാ പോലെ ജീവനക്കാരും സമസ്തന്റേതാകണത്രേ. ആക്കണ്ടതില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ടാകും. അങ്ങനെയാണ് എന്റെ നിയമം. സമസ്തക്കാരായ പോരാ, സമസ്തയുടെ ആശയം അനുസരിച്ച് വിശ്വസിച്ചാ പോരാ. പച്ചപ്പാവങ്ങളായി പണ്ടുകാലത്തെ അഖിലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിച്ചു വരുന്ന ഏതെങ്കിലും സാധുക്കളെ ഓല വല്ല പ്രസിദ്ധീകരണത്തിനോ ആളെ ചേർത്തൊടുത്തിട്ടില്ലെങ്കിലോ വരിക്കാരെ ചേർത്തൊടുത്തിട്ടില്ലെങ്കിലോ അയാൾക്ക് മനസ്സ് പഠിപ്പിക്കാൻ അധികാരമില്ല. പച്ചക്കളവാണ് ഇയാള് പറഞ്ഞത്. പച്ചക്കളവ് എന്താ ഇയാള് പറഞ്ഞത്? സമസ്തയുടെ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിന് ആളെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ മദ്രസില് പഠിപ്പിക്കാൻ അയാളെ പറ്റൂല, മദ്രസില് അയാളെ നിർത്തലില്ല. എന്തു ചെയ്യാന്ന് കളവാക്യങ്ങള്? സമസ്തയുടെ ഇന്ന പ്രസിദ്ധീകരണത്തിന് ആളെ ചേർക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ മദ്രസിൽ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് കേരളത്തിൽ ഏത് ഉസ്താദിനോടാ പറഞ്ഞത്? ഏത് ഉസ്താദിനോടാ പറഞ്ഞത്? ഇന്ന പ്രസിദ്ധീകരണത്തിന് ആളെ ചേർക്കാത്തതിന്റെ പേരിൽ ആളെ മദ്രസ് നിർത്തൂല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിയമവും സമസ്തയ്ക്കില്ല, അങ്ങനെ നിയമം ജമിയത്തുൽ മുഅല്ലിമീനില്ല. അത് ഇയാള് പച്ചക്കളവ് പറഞ്ഞ് നാട്ടുകാരെ ഇളക്കി വിടാനുള്ള ഗൂഢമായ തന്ത്രമാണ് ഇയാൾ നടത്തുന്നത്. അയാൾ മദ്രസ പഠിപ്പിക്കാൻ പറ്റൂല. അയാൾക്ക് മദ്രസ പഠിപ്പിച്ചത് എത്ര കൊല്ലാണ് എന്നുള്ളത്, ഇനി ഇത്ര കൊല്ലം മദ്രസയിൽ പഠിപ്പിച്ചിരിക്കുന്നു എന്നതിനുള്ള സർവീസ് രജിസ്റ്റർ ഉണ്ട്. MSR ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച, അത് പേടിപ്പിച്ചല്ലേ? നിങ്ങൾക്ക് പേടി ഒന്നേ നമ്മളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് MSR കേൾക്കുന്നത് പേടിയാണ്, APക്കാർക്കും പേടിയാണ്, സംസ്ഥാനക്കാർക്കും MSR എന്ന് കേൾക്കുമ്പോ പേടിയാണ്. ഇക്കാലം വരെ നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ട്. കാരണം നാട്ടിൽ നിങ്ങൾക്ക് ഒപ്പിട്ട് വരൂല. ആ രൂപത്തിൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയപ്പോ
നാടിന് മുഴുവനും കുഴപ്പമുണ്ടാക്കി പള്ളി മദ്രസ മടച്ചു പൂട്ടുന്ന സാഹചര്യം വരുമ്പോ സമസ്ത തീരുമാനിച്ചു, സമസ്തക്കാരെ അല്ലാതൊരു ഞമ്മക്കൊന്ന് വേർതിരിച്ചു മനസ്സിലാക്കണം, അതുകൊണ്ട് എം എസ് ആർ ഒന്ന് പരിഷ്കരിക്കണം. പരിഷ്കരിച്ചപ്പോ പലർക്കും പേടിയായി, കൂട്ടത്തിനുങ്ങൾക്കും പേടിയായി. ആ പേടിയുടെ ജെർക്കിംഗ് ആണ് നിങ്ങളെ പ്രസംഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. എം എസ് ആർ മാലിന്യം സർവീസ് രജിസ്റ്റർ എന്താ അതിന്റെ അർത്ഥം സഹോദരൻ? അതിന്റെ അർത്ഥം നിങ്ങൾ ഈ പറഞ്ഞന്നെ മാലിന്യം സർവീസ് രജിസ്റ്റർ തന്നെ അർത്ഥം. വലിയ പോത്താമ്പി ഒന്നും പോയില്ല. മാലിന്യം സർവീസ് രജിസ്റ്റർ എന്താ അതിന്റെ അർത്ഥം സഹോദരന്മാരൊന്ന് ആലോചിച്ചുണ്ടാന്ന്? അത് നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ. മുഅല്ലിം സർവീസ് രജിസ്റ്റർ, ഈ മുഅല്ലിം എത്ര കാലം ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ള അതിന്റെ സർവീസിന്റെ കണക്ക് പറയുന്ന രജിസ്റ്റർ എന്നതിന് അർത്ഥം. ഇനിയിപ്പോ അതും കൂടി മൂപ്പര് പർവ്വതീകരിക്കും, അതൊത്ത ഒരു പോത്താമ്പിയാണെന്ന് എഴുതിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ വഷളാകാൻ പറ്റുമോ? എല്ലാ മനുഷ്യന്മാർക്കും ആലോചിച്ചൂടെ മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മുഅല്ലിമിന് എത്ര സർവീസ് ഉണ്ട് മുഅല്ലിമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതല്ലേ, ഇത് രേഖപ്പെടുന്ന രേഖയല്ലേ? ഈ മുഅല്ലിമിന് എത്ര കൊല്ലത്തെ മദ്രസയിലെ സർവീസ് ഉണ്ട് എന്ന് ആ മദ്രസയിലെ കാര്യം പറയേണ്ടത് ആ മദ്രസയിലെ ഭരണസമിതി അല്ലേ? ഒരു സംശയവുമില്ല, നിങ്ങൾ എം എസ് ആർ കണ്ടിട്ടില്ല എന്ന് പൈന മനസ്സിലായി. എം എസ് ആറിലുണ്ട് ആ മദ്രസയുടെ മാനേജ്മെന്റ് പ്രസിഡന്റോ സെക്രട്ടറിയോ സാക്ഷ്യപത്രം എഴുതി ഒപ്പിടണം. അതില് ഇയാൾ ഇന്ന ഡേറ്റിന് ഇത്ര ശമ്പളത്തിന് ഇവിടെ ജോലി ചെയ്തു, ഇനി പോകുന്ന സമയത്ത് ഇന്നാൻ ഡേറ്റിന് ഇത്ര ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഇയാൾ പിരിഞ്ഞു എന്ന് മാനേജ്മെന്റ് സാക്ഷ്യം വഹിക്കണയിൽ ഉണ്ട്. നിങ്ങളിത് കണ്ടിട്ടില്ല, ആരോ നിങ്ങളെ പറഞ്ഞ് തരിപ്പുമ്പോ കയറ്റി നിങ്ങളാണ് കയറിയും ചെയ്തു അക്കയിലുണ്ട്. ആ ഭരണസമിതി അല്ലേ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? ഭരണസമിതി അല്ലേ ഞങ്ങളുടെ മദ്രസയിൽ ഈ മുഅല്ലിമി ഇത്ര കൊല്ലം ഭരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പറയേണ്ട അവരല്ലേ? അവർ കൊടുക്കേണ്ട ഒപ്പിന് ആരാ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? എം എസ് ആറിൽ ഒപ്പിടേണ്ടത് എസ് കെ എസ് എസ് എഫ് ആർ ഇടുന്നതിന്റെ പുറമെ മാനേജ്മെന്റ് അതിൽ ഇടുന്നുണ്ട്. ഒഴിവുണ്ടാകുമ്പം എം എസ് ആർ എടുത്തിട്ടൊന്ന് പരിധി നോക്കണം, അപ്പൊ അതിൽ കാണും. രണ്ടു കൂട്ടർ മറ്റേ കൂട്ടരുത്തി നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നാട്ടിലൊക്കെ നടക്കുന്നത് മൂപ്പര് തട്ടിപ്പണ്ടങ്ങള് മനസ്സിലായെന്ന് അറിയില്ല. മറ്റേ കൂട്ടർ ഞമ്മക്ക് അറിയില്ല, ഏത് എ പി കാരെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല, കായി കിട്ടിയിക്കണില്ലേ അറിയില്ല. ഇവിടെ രണ്ട് കൂട്ടരുണ്ട്, മറ്റേ കൂട്ടർ ഞമ്മക്ക് അറിയില്ല. മൂപ്പര് 35 കൊല്ലായിട്ട് ഉഗാണ്ടയിൽ ഇപ്പൊ മിഞ്ഞാന്നിൽ വന്നതാ. മൂപ്പർ അങ്ങനത്തെ ടീമിന് അറിയുന്നില്ല. മൂപ്പര് പ്രസംഗത്തിൽ പറയാണ് രണ്ട് കൂട്ടരുണ്ട്, ഒരു കൂട്ടർ നമുക്ക് അറിയുന്നില്ല. മൂപ്പര് ആ ഭാഗം വരട്ടെ, നിങ്ങളെ തട്ടിപ്പ് തൽക്കാലം ഇവിടെ നടക്കൂല. മനസ്സിലായില്ലേ? എങ്ങനെ അറിയാതെ നിൽക്കണത്? അതിനകത്തിനാണ് അട്ടിക്ക് തന്ന ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അങ്ങനെ തരൂല, കാരണം ഞങ്ങളുടെ അങ്ങനെ ഒഴിഞ്ഞ കാര്യമൊന്നുമില്ല. അവർ കൊടുക്കേണ്ട ഒപ്പിന് ആരാ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? എം എസ് ആറിൽ ഒപ്പിടേണ്ടത് രണ്ട് കൂട്ടരും രണ്ടു കൂട്ടർ മറ്റേ കൂട്ടരുത്തി നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നാട്ടിലൊക്കെ നടക്കുന്ന 9000 മദ്രസ 10000 മദ്രസ എന്ന് നടക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ പറയാന്നുള്ളൂ. ഞങ്ങൾക്കിത് രണ്ടു കൂട്ടരും കണക്കാണ്. ആ രണ്ടു കൂട്ടരെ പറയേണ്ടടുത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയും. ഇവിടെ അത് പറയുന്ന സമയമല്ല. ഇപ്പൊ കുറച്ച് കായി കിട്ടിയിരിക്കണം. ഇപ്പൊ കുറച്ച് അറിഞ്ഞ് സംസ്ഥാന ബേക്കല പഞ്ചറ സൈക്കിളായിട്ട് മൂപ്പര് കൂടുന്നത് മറ്റൊരെ പറ്റി ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് രണ്ട് കൂട്ടര് എന്നത് വിടി. നാട്ടിൽ നടക്കുന്ന ഫസാദ് സംബന്ധിച്ച് വിഷയം സംബന്ധിച്ച ഇപ്പോഴത്തെ ചർച്ച എന്ത് ഫസാദാ നാട്ടിൽ നടക്കുന്നത്? നിങ്ങൾ ഒരു ഫസാദ് ഒന്ന് പറഞ്ഞേരി. പാപങ്ങളായ മുഅല്ലിമീങ്ങൾക്ക് ഈ പറയപ്പെട്ട സഹായങ്ങൾ ചെയ്യണതാണോ നാട്ടിലെ ഫസാദ്? എന്ത് ഫസാദാ ഇവിടെ ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേരി, ഒരു ഫസാദ് പറഞ്ഞേരി. ഫസാദ് ഫസാദ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്ത് ഫസാദാ ഇവിടെ ഉണ്ടായത്? ഈ വാക്കല്ലേ ഫസാദ്? ഈ വാക്കല്ലേ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുന്നത്? ഈ ചർച്ച പ്രകാരം എം എസ് ആർ ഒരു മുഅല്ലിമിന് അയാൾ ഇത്ര കൊല്ലം ഈ മദ്രസയിൽ സർവീസ് ചെയ്തു എന്ന് ആ മദ്രസയിലെ മാനേജ്മെന്റ് എഴുതുന്നതിനു പകരം എം എസ് ആർ ലഭിക്കുന്നതിന് ആരുടെ ഒപ്പ് വേണം, ആരുടെ അംഗീകാരം വേണം? ഈ മദ്രസ മുഅല്ലിമ് പഠിപ്പിച്ച് ഈ മദ്രസ മുഅല്ലിമ് ഷെഡിയിട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളെ എസ് കെ എസ് എസ് എഫുകാരായി വരുമ്പോ അവരുടെ ഒപ്പ് വേണം. നിങ്ങളെ മദ്രസയിലെ മോജാമാര് കുട്ടികൾക്ക് സെട്ടിട്ട് കൊടുക്കലുണ്ടോ? ഞങ്ങൾ സെട്ടിട്ട് കൊടുക്കലില്ല. ഒരു ഉത്തരവാദപ്പെട്ട ഒരാള് പറയത് മദ്രസയിലെ മോജാമാർക്ക് കുട്ടികൾക്ക് സെട്ടിടണ പണിയല്ല, ഓർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണ പണിയാണ്. കാരണം എങ്ങനെങ്കിലും ഇത് പറഞ്ഞിട്ട് കലക്കണം എന്നാ മൂപ്പര വിചാരം. ആ ഉസ്താദ്മാര് ഷെഡിട്ട് കൊടുത്തോലാണ് എസ് കെ എസ് എഫിന്റെ കുട്ടികൾ ഓലെ ഒപ്പ് കിട്ടണം. ഇനിയിപ്പോ എസ് കെ എസ് എഫിന്റെ ഒപ്പ് കിട്ടണമെങ്കിൽ ഈ ഉസ്താദ് ഉസ്താദായി നിൽക്കുകയാണെങ്കിൽ അയാളൊന്ന് ഫോം വിളിച്ച് പറഞ്ഞാൽ മതി. എസ് കെ എസ് എഫ് സെക്രട്ടറിക്ക് ഫോം വിളിച്ചിട്ട് പറയാം മെയ്ദീനെ ഇജോടെയുണ്ട് ഞാങ്ങാടിയിൽ, ഇജിന്റെ പെരയിട്ടൊന്ന് പാനൊരു ഒപ്പിട്ട് തരണം. ആ മെയ്ദീൻ അങ്ങോട്ട് വരൂല അയാളെ പെരയ്ക്ക്. അല്ലെങ്കിൽ ആളെ പറഞ്ഞേച്ചാ പോരെ, ഇയാൾ ഉസ്താദാണെങ്കിൽ. കാരണം ഇയാൾക്ക് അങ്ങനെ പറയാൻ ധൈര്യമില്ല. ഇയാള് വിളിച്ചു പറയാണ് മെയ്ദീൻ എന്റെ ഒന്ന് ഒപ്പിട്ടുണ്ടെന്ന് പറഞ്ഞാല്
നിങ്ങളാരാ? ഞാൻ ഇന്നാള്? നിങ്ങള് സമസ്തക്കാരനോ ശൂന്യനോ അല്ലല്ലോ. നാട്ടിൽ വിത്തനുണ്ടാക്കുന്ന ആളല്ലേ, ഒപ്പിട്ടരൂല എന്ന് ആ കുട്ടി പറയും. മാന്യതുള്ളവർക്കും ഉത്തരവാദപ്പെട്ടവർക്കും ധൈര്യമുള്ളവർക്കും ആദർശമുള്ളവർക്കും സമസ്തക്കാരായ ആളുകൾക്കും കുട്ടീനൊന്ന് ഫോം വിളിച്ചു പറഞ്ഞാൽ മതി, ആളെ പറഞ്ഞേച്ചാൽ മതി, ഫോം കൊടുത്തേച്ചാൽ മതി, ആൾ ഒപ്പിട്ട് തരും. ഇതൊന്നും ഇങ്ങനെ ആനും ചെയ്യുമ്പോൾ ഒക്കെ പറയണ്ട. ഇനി വലിയവർക്ക് കുട്ടികളെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റൂല എന്ന് ആരെ പറഞ്ഞു? അനിഞ്ഞ കിതാബ് പറയുന്ന ആളല്ലേ. മുതിർന്നവർക്ക് ആവശ്യമാകുന്ന സമയത്ത് ചെറിയവരുടെ സാക്ഷിപത്രം വേണ്ട. അങ്ങനൊരു ഇബാറത്ത് വായിച്ചാണ് നിങ്ങൾ? അങ്ങനൊരു ഇബാറത്ത്? എന്തിനാണ് വെറുതെ നാട്ടിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി മഹല്ല് ശുദ്ധീകരണം എന്ന പ്രമേയത്തിൽ നാട്ടിൽ ശുദ്ധീകരണം ഉണ്ടാക്കുന്നത്? മുമ്പിവിടെ സംഘടനയുടെ ഐക്യസംഘം, അങ്ങനെ ഐക്യത്തിന് ആവശ്യം പണ്ടില്ലാത്തൊരു കാലത്ത് ഐക്യസംഘം എന്ന പേരിൽ സംഘടന ഇവിടെ പണ്ടുണ്ടായിരുന്നു. ഇതേ രൂപത്തിലുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയണത് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനത്തെ കളവ് പറഞ്ഞിട്ട് നടക്കരുത്. ഒരുപാട് പറയാറുണ്ട്, പറയട്ടെ പറയട്ടെ അവസാനം. അതായത് മാത്ര ഈ മദ്രസയിലെ മുഅല്ലിമീങ്ങളിൽ നിന്ന് വാങ്ങും. ഓരോ കൊല്ലത്തിലും ഒരു പ്രവൃത്തി ദിവസത്തിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വേതനത്തിന്റെ ഒരു പങ്ക് അത് വാങ്ങുമ്പോ ഏത് ഗ്രൂപ്പുകാരൻ്റെതും വാങ്ങാം. കണ്ടോ കളിഞ്ഞ അടുത്ത പിത്തന ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏത് സംഘടനക്കാരുടേതും വാങ്ങാം. ഇതൊരു സ്വതക്കയാണ്, കൊടുക്കാം. ആർക്കും കൊടുക്കാം, കൊടുക്കാതിരിക്കാം, കൃത്യമായത് കൊടുക്കാം, ഏറെ കൊടുക്കാം. കൊടുക്കാത്തതിന്റെ പേരിൽ ഒരാൾക്കും ഒരു പണിഷ്മെന്റും ഇല്ല, ഒരാൾക്കൊരു പണിഷ്മെന്റും ഇല്ല. ഇതിങ്ങനെ വെറുതെ പറഞ്ഞ് പെരിപ്പിച്ച് നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുക. ഇങ്ങനെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയുടെ നേതൃത്വത്തിലുള്ള വിങ് ആ മോൻ 65 ആദർശത്തിൽ നിന്ന് മാറി മറുഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പണം കിട്ടുന്ന മാർഗങ്ങൾ മാത്രം അവലംബിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രധാന ഒരു ഉദാഹരണം ഞാനത് പറയാം. എല്ലാവരും എഴുന്നേറ്റിക്ക്, ബുദ്ധിമുട്ടില്ലാത്തവർക്കൊന്നും എഴുന്നേറ്റ് നിൽക്കി. നമുക്ക് ഈ പരിപാടിക്ക് ഒരുപാട് ചെലവ് ആവശ്യമുണ്ട്. തങ്ങൾ നിങ്ങളൊന്നും ഇവിടെ ഇരിക്കും, ഒന്നും ഇവിടെ ഇരിക്കും. ഇതാ തങ്ങന്മാർ കൂടിയാലാണ് ഞാൻ ഇങ്ങോട്ട്. ആരും പോകരുത്. നമുക്ക് ഒരുപാട് ചെലവുണ്ട്. നമുക്ക് മുടിയില്ല, പൊടിയില്ല, ചട്ടിയില്ല. കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് പൈസയുടെ ബാക്കിയില്ല, ഒന്നും നമുക്കില്ല. നമുക്കിത് മാത്രമേ ഉള്ളൂ. എല്ലാവരും നല്ല സംഖ്യ കയ്യിലെടുക്കി എന്നിട്ട് അവിടെ നിൽക്കി. ഇങ്ങോട്ട് വരാനായിരിക്കില്ല, അവിടെ നിൽക്കി. ഒറ്റ കാര്യം കൂടി പറയാം. ഈ നിലക്ക് സാമ്പത്തികമായ ചൂഷണം ചെയ്യാൻ എല്ലാം ഉപയോഗപ്പെടുത്തി. ഇപ്പം അവസാനം പേരൂടെ അബ്ദുറഹ്മാൻ സഖാഫി ഹെൽമെറ്റും വിറ്റ് നടക്കുകയാണ്. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി. ആദർശ പ്രഭാഷണത്തിന് കിട്ടണില്ല, വയലു പറയാൻ കിട്ടണില്ല, ഖണ്ഡനത്തിന് കിട്ടണില്ല. ഒരു സ്ഥലത്ത് മുജാഹിദ് വന്നിട്ട് നിങ്ങളൊന്ന് വരുമെന്ന് ചോദിച്ചാൽ തിരക്കോട് തിരക്കാണ്, ഒഴിവില്ല. ആദർശം പറയാൻ കഴിയണില്ല. ഇപ്പൊ അടുത്ത കാലത്ത് സിറാജുൽ ഹുദയുടെ സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഹെൽമെറ്റ് കച്ചവടം നടത്തിക്കോട്ടെ, എന്തും കച്ചവടം നടത്താം. പക്ഷെ അതിന് വേണ്ടി കളവ് പറയാം. ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ എന്തിനെ സെക്യൂരിറ്റിയാണ്. മൂപ്പര് പുതിയ പ്രസംഗമാണ്, ഹെൽമെറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ സെക്യൂരിറ്റിയാണ്. ഞാൻ വിശദീകരിക്കുന്നത് ഞാൻ മൂപ്പര് തന്നെ പറയട്ടെ. മൂപ്പര് മൊത്തം നമ്മൾ സർവമായിട്ട് കുറച്ചേരം പറയാണ്ട്. ഓരോ ജില്ലയിലും 25 ഹെൽമെറ്റ് വിതരണം. ഹെൽമെറ്റ് ധരിച്ചാൽ അതിന് അഞ്ച് കാര്യങ്ങൾ, അഞ്ച് ശ്രേഷ്ഠത. ഫവായിലുൽ ഹെൽമെറ്റ് അഞ്ചെണ്ണമാണ്. ഹെൽമെറ്റിന്റെ ശ്രേഷ്ഠത അഞ്ചെണ്ണം ഏതൊക്കെ കാര്യങ്ങൾ? ഒന്ന് പറയട്ടെ. ഒന്ന്, തലമറച്ച സുന്നത്ത്. നല്ല മട്ടുണ്ടാവും. ഏ, ഹെൽമെറ്റ് ഇട്ടാല് തലമറച്ച സുന്നത്ത്? ഹെൽമെറ്റ് ഇട്ട് പള്ളിക്ക് നിസ്കരിച്ചാൽ പോയി ചന്തയടിക്ക് കുത്തിയാണ് മാറി. അപ്പോ ഹെൽമെറ്റ് ഇട്ടാല് തലമറച്ച സുന്നത്ത്? എന്ത് ഈ ഹെൽമെറ്റ് ഇന്നലെ ഇറങ്ങിയതാ? എന്ത് ഇക്കാലം വരെ നിങ്ങളത് പറയാഞ്ഞത്? കാരണം ഹെൽമെറ്റ് വിൽക്കാൻ പോവുകയാണ്, അത് ചെലവാകണം. അപ്പൊ ഹെൽമെറ്റ് ഇട്ടാല് തല മറച്ച സുന്നത്ത്? ഒന്ന്. രണ്ട്, മറ്റൊന്ന് തലക്ക് പരിക്ക് പറ്റാതിരിക്കാം. ഹെൽമെറ്റ് ഇട്ടാൽ തലക്ക് പരിക്ക് പറ്റൂല, അത് പറഞ്ഞത് കാര്യമാണ്. സുന്നത്താന്നുള്ളതിൽ നമുക്ക് ഖിലാഫുണ്ട്, തലക്ക് പരിക്ക് പറ്റൂല. മൂന്ന്, വേറെ ഒന്ന്, കൃത്യത്തിന് ഓരോ സ്ഥലത്തും എത്തിച്ചേരൽ, കാരണം പോലീസുകാർ പിടിച്ചേക്കൂല. അപ്പൊ ഹെൽമെറ്റ് ഇട്ടാൽ കൃത്യമായിട്ട് ഓരോരോ സ്ഥലത്തും നമുക്ക് എത്താൻ പറ്റും, കാരണം പോലീസ് പിടിക്കാതെ കൃത്യമായിട്ട് എത്തുമല്ല. മൂന്ന്, നാല്, നാലാമത്തത് നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്ന മെസ്സേജ് നൽകാം. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെ നിയമം ലംഘിക്കാം? ഹെൽമെറ്റ് ഇടുന്നോടത്ത് നിയമം ലംഘിക്കണ്ട, അത് കൃത്യമായിട്ട് ഇടുക. കാരണം നമ്മളിവിടെ ഉണ്ടാക്കിയച്ച ചെലവാകണം. ഇപ്പൊ മൂപ്പര് വണ്ടിയിൽ മുന്നിൽ പോകുക, ബാക്കിൽ കുടിച്ചൽ, ഹെൽമെറ്റ് ആയിട്ട് വേറെ ആൾക്കാർ കുറ്റിയാടി നിന്ന് വരിക, എന്നിട്ട് ഇത് ബുക്ക്, എന്നിട്ട് ഹെൽമെറ്റിന്റെ ഫലായി പറയാം. അപ്പൊ നാലാമത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. അഞ്ച്, അഞ്ചാമത്തത് അതിന്റെ ബാക്കിലും സൈഡിലും സിറാജുൽ ഹുദ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 എന്ന പ്രചരണം. നോക്കിങ്ങള്,
അപ്പൊ അത് ചെലവാകാന് ഹെൽമറ്റിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ സെക്യൂരിറ്റി ആണ് ഇയാൾ ഈ പ്രസംഗത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ എന്തും പറയാം, നമുക്കത് പറയാൻ പറ്റൂല. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം ഒരുപാടായി, എല്ലാവരും.